ഈശ്വരോ രക്ഷതു. അപ്പാ, പടിപ്പുരയിലെ ഒരു നിവേദക സംഘം എത്തിയിരിക്കുന്നു. കണിമംഗലത്തെ അമ്പലവാസികളും പിന്നെ ചില പറങ്ങോണ്ടും മരങ്ങോട്ടും ഒക്കെയാ. ഇക്കുറിയെങ്കിലും ഉത്സവം നടത്താൻ സഹകരിക്കണമെന്ന്. 16 വർഷമായി അക്കരക്കാവിലെ ഉത്സവം മുടങ്ങിട്ട്. ഇക്കാലം മുഴുവൻ അപ്പൻ ഇടം കണ്ണുകൊണ്ട് കണ്ടു കണിമംഗലത്തിന്റെ നാശം. തീർന്നിട്ടില്ല, കോവിലകം നിലമ്പൊത്തണം. അതിന്റെ താറമാന്തി നിരത്തണ കാഴ്ചയും അപ്പന് കാണണം. നിഷ്ഠയും ചരിയും തെറ്റാതെ ഞാൻ ഊട്ടുന്ന എന്റെ ചാത്തന്മാരുടെ തുണയുണ്ടെനിക്ക്, ബലമുണ്ടെനിക്ക്. മംഗലം, നിങ്ങൾ അവിടെ ഇരിക്കണം. ഹേ, മനുഷ്യനാൽ കുറച്ചൊക്കെ ധൈര്യം വേണം. എടോ നമ്പീശ, ഇവിടുന്ന് ഒന്ന് ഇറങ്ങി അക്കരെത്തിക്കോട്ടെ. എന്റെ ധൈര്യം തനിക്ക് ഞാൻ സ്വകാര്യമായിട്ട് കാണിച്ചോ. ആന്നേ, കൊറേ നേരം എന്റെ നേർക്കിട്ട് തിരിയണേ. ആ, എനിക്ക് ഇത്ര പേടിയുണ്ട്. അത് നേരാ. അല്ല, എന്താ സൈഡ് നിങ്ങൾക്കില്ലേ? എന്താ ധൈര്യോ അതോ പേടിയോ? ഇപ്പഴെന്താ മനസ്സിൽ, അത് പറയൂ. അതിപ്പോ പേടിന്ന് വിളിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാ പേടിയല്ല, ഒരു ഭ്രമം, ഒരുതരം പരിഭ്രമം. സംസ്കൃതത്തിൽ പറയണ്ട, ഈ ഭ്രമത്തിന് തന്നെ മലയാളത്തിൽ ഞങ്ങൾ പേടി എന്ന് പറയണത്. അയ്യയ്യാ, നമ്മളെന്താ വല്ല മോഷ്ടിക്കാമോ, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലാമോ? മൂപ്പരെ കാണുമോ പറയാനുള്ള പറയുന്നു, തിരിച്ചു പോണു. അല്ലാതെങ്ങനെ പേടിച്ച കൊളപ്പുളി അപ്പ എന്ന് പറഞ്ഞാൽ എന്താ വല്ല കൊമ്പൻ? കൊമ്പനാ, കൊലകൊമ്പൻ. തളയ്ക്കാൻ കണിമംഗലത്തുകരയിൽ ആൺകുട്ടികളുണ്ടോ? ഉണ്ടോടോ, നാക്കിറങ്ങിപ്പോയോ എല്ലാത്തിന്റെയും? ആ കുട്ടിയും പേരെ, വിവരക്കേട് സമയം നോക്കാതെ നാക്കിൽ മുളയ്ക്കുന്ന സൂക്കളുണ്ടെങ്കിൽ നിങ്ങൾ വല്ല കരളിന്റെ കുരുക്കളല്ലേ? ക്ഷമിച്ചേ, കരളിയല്ല കളരി. എന്താ കണിമംഗലത്തുകാര് രാവിലെ കുളപ്പുള്ളി പടിപ്പുരയിൽ? പടിപ്പുരയ്ക്ക് ഇപ്പുറം കയറ്റാൻ യോഗ്യതയുള്ള ഒരുത്തനും കൂട്ടത്തിൽ കണ്ടില്ല, അതാ അവിടെ നിർത്തിയത്. ആ, എന്താ പറയാനുള്ള പറയാം. ചാരുണ്യ മാഷേ അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞു. പറയാനുള്ളത് തമ്പുരാൻ അറിയാവുന്ന കാര്യം തന്നെയാണേ. ഇക്കുറി അവിടുന്ന് ദൈവം കാട്ടണം, കണിമംഗലത്തെ കാവിലെ ഉത്സവം നടക്കണം. ഇത് 16-ാമത്തെ വർഷ ഉത്സവം തുടങ്ങിയിട്ട്. ഇക്കഴിഞ്ഞ കാലം അത്രയും അതിന്റെ ദുരിത ഫലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. പുഴയ്ക്ക് അക്കരുള്ള ഓരോ മനുഷ്യജീവനും ദേവീ കോപത്തിന്റെ ചൂടറിഞ്ഞവരാ. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരായ കരിമംഗലം തറവാണ്ട് സ്ഥിതി ഞങ്ങൾ പറയാതെ എന്നെ തമ്പുരാൻ അറിയാലോ. ക്ഷയിച്ചു, അവകാശികളായ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും ദൂരെ പട്ടണത്തിന് സ്ഥിരതാമസമായി. നിത്യപൂജയും തേവാരവും ഇല്ലാത്ത പൊളിഞ്ഞ അമ്പലം, ആളും കൂട്ടവും ഇല്ലാത്ത കോലവും. ആകപ്പാടി ഒരു നാഥനില്ലായ്മ. തമ്പുരാനൊന്നും മനസ്സ് വെച്ച ഒരു പരിഹാരമായി. ഓ, പഴയതെല്ലാം ഞങ്ങൾക്കറിയാം തമ്പുരാൻ. ദത്തൻ തമ്പുരാൻ കാണിച്ച കടുങ്ക ഈ മുഖത്ത് ഇപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്. ആ ചെയ്തതിന് മൂപ്പർക്ക് കിട്ടിയില്ലേ? ദത്തൻ തമ്പുരാൻ ഭ്രാന്തളിഞ്ഞ് ഓടിപ്പോയിട്ട് 10 വർഷം ചെയ്തേ. ഇന്നിപ്പോ ജീവനോടെ ഉണ്ടോന്നൊക്കെ ആർക്കറിയാം. മറക്കാനും പൊറുക്കാനും ഉള്ള മനസ്സ് കൊളപ്പള്ളി കൊലവുകാര് കാട്ടണം. ഇക്കുറി തിരുവാഭരണങ്ങൾ ഏടത്തിക്കാവിൽ നിന്നും അക്കരയ്ക്ക് കൊടുത്തയക്കാൻ അവിടെ നിന്ന് അനുവാദം കൊടുക്കണം. മതി, കൂടുതൽ നീട്ടണ്ട. 16 കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു ഞാൻ. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എന്നാ പോയിക്കൊള്ളൂ. ഇനി ഈ ആവശ്യവും പറഞ്ഞുകൊണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാവട്ടെ, ആ കോവിലകത്തിന്റെ മേൽക്കൂര നിലമ്പൊത്തട്ടെ. എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. പോവാം, ഇനി ഒന്നും പറയാനില്ല കേൾക്കാനും. എന്താണോ കേട്ടില്ലേ പൂവ്, ഇനിയിപ്പൊ തമ്പുരാനെ വല്ലതും പറയാനുണ്ടോ? അതുകൂടെ കേട്ടിട്ട് പോവാ. മതി കുട്ടി, പനി മാറിയിട്ടില്ല, നടക്കാൻ കഴിയാത്ത ക്ഷീണം. അതാ ഏട്ടനോടൊന്ന് ഇത്രയിടം വരാൻ പറഞ്ഞേ. എന്താ? കണിമംഗലത്തുനിന്ന് ആരൊക്കെയോ വന്നൊന്നറിഞ്ഞു. ഇക്കുറിയെങ്കിലും ഉത്സവം നടത്താൻ ഏട്ടൻ. വേണ്ട, സുഭദ്രയൊന്നും പറയണ്ട.
അകത്തുള്ള പെണ്ണുങ്ങൾ കാര്യം നടത്താനും അഭിപ്രായം പറയാനും കുളപ്പുള്ളിയിലെ ആണുങ്ങൾ തീപ്പെട്ടിട്ടില്ല. വേറെ വല്ലതും ഉണ്ടോ പറയാൻ? ഇല്ല, ഇത് തെറ്റാണ്. ഇത്രയും വാശി തെറ്റും ശരിയും അനിയത്തി എന്നെ പഠിപ്പിക്കണ്ട. ഒരു തെറ്റേ എനിക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ. നിന്റെ കണ്ണീര് കണ്ട് മനസ്സലിഞ്ഞ് കണിമംഗലം ദത്തനെന്നൊരു തെമ്മാടിയുമായി നിന്റെ വിവാഹം നടത്തിയത്, നാട് നിറയെ സംബന്ധവുമായി നടന്നൊരു ആഭാസന് പെങ്ങളെ കെട്ടിച്ചു കൊടുത്തതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. 16,000 വർഷം കഴിഞ്ഞാലും മാറാത്ത പകയുണ്ട് എനിക്ക് കോവിലകത്തോടും അക്കരയിലെ മണ്ണിനോടും. സുഭദ്രയ്ക്കറിയാലോ അപ്പനെ, മിണ്ടാതെ ഒരു ഭാഗത്ത് കിടന്നോളൂ. അപ്പോ ഈ തിരുവാഭരണങ്ങൾ കുളപ്പുള്ളിക്കാര് തന്നാ മാത്രമേ ഉത്സവം നടക്കുവല്ലയോ? അതെ, അതാണ് അതിന്റെ ശാസ്ത്രം. പണ്ട് പുരാതന കാലം തൊട്ടേ ഉള്ള ആചാരമാണേ, തെറ്റിക്കാൻ പറ്റില്ലല്ലോ. അതിനിടയിൽ കണിമംഗലം കോവിലും വിൽക്കാൻ പോകുന്ന ഒരു വാർത്ത കേട്ടല്ലോ, നമ്മുടെ എം എൽ എ സാറാ പറഞ്ഞത്. വിൽക്കാനുള്ള തീരുമാനം മരിച്ചുപോയ ലക്ഷ്മി തമ്പുരാട്ടിയുടെ മക്കൾ എടുത്തിട്ട് കുറെ ആയി, പലരും വന്ന് നോക്കുകയും ചെയ്തു. ഈ പൂജ ഉത്സവം മുടങ്ങിക്കിടക്കുന്ന അമ്പലം കാണുമ്പോ പലരും പിന്തുക്കം വെക്കുക. അതൊന്നും കാര്യക്കഥ വരുന്നവരെ കുളപ്പള്ളിയപ്പൻ മുടക്കുകയും ചെയ്യും. ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടിയുടെ അനിയൻ ദത്തൻ തമ്പുരാന്റെ ഭാര്യ സുഭദ്ര തമ്പുരാട്ടി, അപ്പന്റെ പെങ്ങളെ, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണല്ലോ ഈ സ്വത്ത്. അതാണ് അപ്പന്റെ പിടി. ഇനി ഇതിപ്പോ ആരെങ്കിലും വന്ന് വാങ്ങിയെന്ന് കരുതാ. ആ കൃഷ്ണവർമ്മയുടെ സ്ഥിതി എന്താവും? ആ ഭാഗവത തമ്പുരാനോ? ആ അങ്ങനെ ശരിക്കും കോവലാത്ത ആരാ? ആരുമല്ല. പണ്ട് ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടി കോവലോത്ത് പാട്ടും നൃത്തവും പഠിപ്പിക്കുന്ന ഒരു സ്കൂള് നടത്തിയിരുന്നു. അവിടെ സംഗീതം പഠിപ്പിക്കാൻ വന്ന ഒരു മാഷ. പുള്ളിക്കാരൻ പിന്നെന്താ ഇവിടെ അങ്ങ് തങ്ങിപ്പോയത്? തമ്പുരാട്ടി മരിച്ചിട്ടും. അതല്ലേ ഓരോതരം കർമ്മബന്ധം എന്ന് പറയുന്നത്. ദത്തന്റെ മോളുണ്ടല്ലോ ഉണ്ണിമായ, ആ കുട്ടിയുടെ ജന്മ മഹാസങ്കടം. അമ്മ ആരാന്നറിയില്ല. ഒരു കറക്കണത്തിൽ സന്ധിച്ച് ഓരോത്ത് വന്ന് കയറിയ ദത്തൻ തമ്പുരാന്റെ കയ്യില് ഇത്തിരി പോന്നൊരു ജീവൻ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്ക. ഇതെനിക്ക് പറഞ്ഞതാ, ഇതിന്റെ തള്ളയത്തുപോയി. ഇനി ഇതിനെയും കൂടി ഇവിടെ വളർത്തിക്കോളെ ഏറത്തി എന്നും പറഞ്ഞ് ലക്ഷ്മി തമ്പുരാട്ടിന് മുമ്പിലേക്ക്. ദത്തന്റെ ഉഗ്രകോപം അറിയാവുന്നതുകൊണ്ട് ആരും ഒന്നും ചോദിച്ചില്ല. ഏത് നാട്ടിലെയാ, ഏത് വീട്ടിലെയാ, ഏത് ജാതിയിലുള്ള സ്ത്രീക്ക് പിറന്നാന്ന് പോലും ആർക്കും അറിയില്ല. അതിനെ വളർത്തിയതും നോക്കിയതും മുഴുവൻ കൃഷ്ണവർമ്മ തമ്പുരാനാ. പിള്ളയ്ക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ കർമ്മബന്ധം? ഈ രണ്ട് അനാഥ ജന്മങ്ങൾ വഴിയാതരവും കോവിലാരും വാങ്ങിപ്പോയ ആ പെൺകുട്ടിയെ പുറത്തങ്ങ് കണ്ടിട്ടേ ഇല്ലല്ലോ. നല്ല ശീത്തുള്ള കുട്ടിയാ, അസൽ അടക്കം ഒതുക്കോ മിടുക്കിയ. അത് ചെറിയ കുട്ടികളെ പാട്ട് പഠിപ്പിച്ചും നൃത്തം പഠിപ്പിച്ചൊക്കെയാ ആ രണ്ട് വയറ് നിറഞ്ഞു പോകുന്നു. സുഹൃദക്ഷയം, അച്ഛൻ നാടൊട്ടുക്കും തർപ്പിച്ച് ഒടുക്കം തലയുടെ കല്ല് കളിക്കാൻ അങ്ങോട്ട് ഓടിപ്പോയി. അമ്മ ആരാ ദൈവത്തിന് മാത്രമാണ്. പാവം കുട്ടി. ഭാഗവത തുടങ്ങിയോ? ആഹാ, കേക്കാൻ ഈ കേമത്തി ഉണ്ടോ? നിന്നെ തന്നെ ഇതിന് കിട്ടുള്ളൂ. കേക്കാൻ കേമന്മാരും കേമത്തികളും മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്തൊരു കാലുണ്ടായിരുന്നു കൃഷ്ണവർമ്മക്ക്. വേണ്ട വേണ്ട വേണ്ട, പഴങ്കഥ കെട്ടഴിക്കണ്ട. ഈ അപസ്വരം കേൾക്കാൻ വന്നിരിക്കാൻ മാത്രം ബെടുക്കൂസുകളുള്ള നാട് ഏതാണാവോ? ഗോകർണം. ഒന്ന് പോണ്ട അവിടുന്ന്. അപസ്വര അത്ര. ചെമ്പേ വൈത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിരുന്നു കൃഷ്ണവർമ്മ. കൊല്ലങ്കോട് രാജാവ് എന്റെ കച്ചേരി കേട്ടിട്ട് സന്തോഷത്തോടുകൂടി തന്ന ഈ ഹാർമോണിയം കൂടുതൽ 500 രൂപയും, അന്നത്തെ 500 രൂപ ഇന്നത്തെ 50,000, ഇതൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ അടക്കം ഒരു 3000 പ്രാവശ്യമായല്ലോ ഈ കൊല്ലംകോട്ട് ഹാർമോണിയ കഥ എന്നോട് പറയണു. പറയപ്പിക്കണതല്ലേ. ഓ, ഒരു സംഗീത ടീച്ചർ വന്നിരിക്കണു. ആരാപ്പാ? എം എസ് സുബ്ബലക്ഷ്മിയോ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയോ നടത്തു പറ്റും. മതി,
ആ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ, പൂച്ചയുടെയും പട്ടിയുടെയും മുമ്പിൽ പാടുന്ന ഗതികേട് വന്നിട്ടില്ലല്ലോ. ഓ തറുതല തറുതല, അതും ത്രിസന്ധ്യ നേരത്ത്. കാവില് തിരി വെച്ചോ? വെച്ചല്ലോ. നിലവറയിലെ കടാവിളക്കിൽ എണ്ണ ഒഴിച്ചോ? ഒഴിക്കാലോ. എന്ന ഒഴിക്ക സുബ്ബലക്ഷ്മി? ഒഴിക്ക ചെമ്മാങ്കുടിയെ. ഉറപ്പാ, വിൽക്കാതെ ബാലരാമന് നിവൃത്തിയില്ല. ബാംഗ്ലൂരെ ബിസിനസ്സൊക്കെ പൊളിവിലാ. അയാളുടെ ഭാര്യയുടെ ധാരാളിത്തത്തിന് തന്നെ വേണ്ടേ ഒരു സംഖ്യ? തട ഇഷ്യണ്ടെന്നാ കേൾക്കണേ. ശമ്പരാട്ടിയുടെ മറ്റു മക്കളുടെ കാര്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അവരുടെ മുതല് അവർക്ക് തോന്നിയ പോലെ ചെയ്യും, ചെയ്തോട്ടെ. പക്ഷേ സ്വന്തം അമ്മാവന്റെ മോള ഉണ്ണിമായ, അതിനെ മറക്കാതിരുന്ന ഭാഗ്യം. മറക്കാനാ ശമ്പരാൻ എല്ലാവർക്കും ഇഷ്ടം. എളുപ്പവും അതാ, മറന്നാ ലാഭവും ഏറെയാ. ആരാ കൊലവും വാങ്ങിക്കണേ? ആരാണെന്ന് ചോദിച്ചാ വ്യക്തമായിട്ട് അറിയില്ല, പുറംനാട്ടുകാരാ. വാങ്ങിക്കണവര് കാവല് ഉത്സവം നടത്തുവോ? അങ്ങനെ വിശ്വാസമൊക്കെ ഉള്ളവരായിരിക്കോ? പ്രതീക്ഷ വേണ്ട, ഇടിച്ചു നേരത്തെയാവും ചെയ്യാ. ഇപ്പോഴത്തെ കാലത്ത് നാല് കാശ് കയ്യിലുള്ളവരുടെ ഒക്കെ ചിന്ത ആ വഴിക്കാ പോവുക. ഉത്സവമാണോ മോളെ പ്രധാനം? എവിടേക്കാന്നറിയാതെ പടി ഇറങ്ങേണ്ടി വരില്ലേ നമ്മൾ രണ്ടും? അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന ആരും കരുതണ്ട. എന്റെ അച്ഛന്റെ സ്വത്തില് എനിക്ക് അവകാശമുണ്ട്. അതില്ലാന്ന് പറയാൻ വരണവരാരാന്ന് എനിക്കൊന്ന് കാണണം. ദത്തം തമ്പുരാന്റെ മോളോ ഉണ്ണിമായ എന്നുള്ളതില് ആർക്കെങ്കിലും സംശയമുണ്ടോ? അതിപ്പോ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ കുട്ടി. ആണെന്ന് എനിക്കറിയാം, അതന്നെയാ തെളിവ്. അച്ഛനൊന്ന് ഭയപ്പെടാണ്ടിരിക്കുക, പറയേണ്ടവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ആ വിളി കേട്ടില്ലേ അച്ഛാന്ന്? അവൾക്കറിയാം ഞാൻ അവളുടെ ആരുമല്ലാന്ന്. അതറിയാവുന്ന പ്രായത്തിൽ തന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങി. അതാണ് എന്നെ ഇവിടെ പിടിച്ചു കിട്ടിയത്. ഭഗവതി, എന്നെ അച്ഛനെ പിച്ചു തന്നിക്കാണ്ട് കാക്കണേ. എനിക്ക് മണ്ണും എന്റെ കാവലമ്മയെ വിട്ടു പോവാൻ വയ്യ. ഹലോ, ജെയിംസ്, ജഗൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നതാ സാർ, ഇപ്പോ കാണുന്നില്ല. എവിടെ പോയെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓ ഷിറ്റ്, ആകെ പ്രോബ്ലം ആണ്ടോ? ആ കള്ളപ്പന്നി എബി മാത്തി ചതിച്ചു. അവനിപ്പോ വാക്കുമാറ്റി പറയുന്നു ആ ഓസ്ട്രേലിയൻ കമ്പനിയെ രാമസ്വാമി അസോസിയേഷനുമായി അവൻ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നു. പന്നൻ ജെയിംസ്, എത്രയും പെട്ടെന്ന് സിറ്റി മുഴുവൻ അരിച്ചു പെരുക്കിച്ചോ. എനിക്ക് ജഗനെ വേണം. ജഗൻ ഇല്ലാതെ ഒരു സ്റ്റെപ്പ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാനാവില്ല. ആ യു ഗെറ്റ് മീ ജെയിംസ്? യെസ് നന്ദകുമാർ. ശംഭോ മഹാദേവ. ഓ ജഗൻ, നീ എവിടുന്നാ? ഇന്ന് രാത്രി എന്നെ ജീവനോടെ കണ്ടില്ലെങ്കിൽ നീ ഉറങ്ങില്ല എന്നറിഞ്ഞു. എടാ നീ എവിടുന്നാ? ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. എടാ ഞാനേ നമ്മുടെ ഡെൻമാർക്കൻ എറിക് ജോൺ ഇല്ലേ, ആ വയലിനിസ്റ്റ് വട്ടൻ, ആ അവനിന്ന് മണാലിയിൽ നിന്ന് വന്ന് ചാടി ഒരു കെട്ട് നല്ല അമരൻ ചരസമായിട്ട്. ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ആ പണ്ടേ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു, ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷനില്ല. അത് കഴിഞ്ഞ് ഗസൽ കേൾക്കാൻ പോകുന്നു ഹബീബുള്ള സ്ട്രീറ്റിൽ. കിഷൻ മാധൂർ പാടുന്നു, നീ വരുന്നോ? എടാ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്, ഞാൻ ആകെ തീ പിടിച്ച അവസ്ഥയിലാ. അതിന് ചരസ ബെസ്റ്റ്.
കൂടെ വേണമെങ്കിൽ റമ്മും കോളെ ഒരു പിൻബലത്തിന്. എടാ പൊന്നൻ എബി എനിക്ക് പണി തന്നു. അവനാ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേറ്റ്സിന് മറിച്ചു കൊടുക്കാൻ പോകുന്നു അല്ലേ? നീ അറിഞ്ഞോ? എല്ലാം അറിയുന്നവൻ ഞാൻ. ശംഭോ മഹാദേവ. എടാ നീ ഇറങ്ങണം. നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ആ കോൺട്രാക്ട് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല ഒരു രാത്രിയിൽ വന്ന് വീണ മാരണം. നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടി ചടി തുടങ്ങ്. എണ്ണം വെച്ചോ, നാലാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. നീ തനിച്ചു പോയാൽ? ആ എറിക് ജോണിനെയും ഫ്രണ്ട്സിനെയും കൂട്ടാം. അടി വീഴുന്നെങ്കിൽ അഞ്ചാറെണ്ണം സായിപ്പന്മാർക്കും കിട്ടട്ടെ. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികം അല്ലേ. വന്ദേ മാതരം. പോടാ പോ. തമ്പി നീ ഉക്കാറ്, ഇനി ഇത് ഞാൻ ചവിട്ടും. അമ്മാ ശംഭോ മഹാദേവ. മിസ്റ്റർ എബി മാത്യു എന്ന് കാണാം. സോറി മിസ്റ്റർ, ഇപ്പൊ അകത്തേക്ക് പോകാൻ കഴിയില്ല, ഒരു അർജന്റ് പ്രശ്നമുണ്ട്. എന്നാ മിസ്റ്റർ ഇപ്പൊ പാക്ക മുടിയാന്ന് സൊന്നാറല്ലേ, സൊന്നാ പുരിയില്ല. ഗോ മാൻ. Hi there. We would like to meet Mr. Abby Matthew. Just a minute, sir. Hello. Hi. I hope you have an appointment. Yeah, we do. Are you sure? Yeah. There he is. Mr. Abby Matthew has come. Hello. Hello. I'm Abby Matthew. I'm Eric from Denmark. Hi. Hello. If you don't mind, please pay yeah. some time. Cheers. സായിപ്പിനെയും മദാമേനും കണ്ടപ്പോ വിളിയാട്ടിരുന്ന വിളടാ. എടാ ഒരപ്പന് പറഞ്ഞ ഒരു ഭാഷയെ പാടുന്നത്. നീ നന്ദനുമായിട്ട് പറഞ്ഞുറപ്പിച്ചതല്ലേ ആ ബിസിനസ് കോൺട്രാക്ട്? അത് തന്നെയല്ലേ നീ താഴത്തെ മുറിയിലിട്ട് രാമസ്വാമിക്ക് മറിച്ചടിക്കുന്നത്? നിന്റെ വല്യപ്പൻ ചാലിശ്ശേരിക്കാരൻ അയ്പ്പ് കാളക്കച്ചവടക്കാരനായിരുന്നു. പെരുമ്പിലാവ് ചന്തയിലെ കാളായിപ്പ് ചത്തുപോയി, അതുകൊണ്ടാ. അല്ലെങ്കിൽ നിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി അയാളെ കൊണ്ട് പറയിപ്പിച്ചെന്നെ കച്ചവടത്തിന്റെ നേരി നിർത്തിക്കാണെന്ന്. രാമസ്വാമിയുമായി നോ മോർ ഡിസ്കഷൻസ്. ഡീൽ പറഞ്ഞുറപ്പിച്ച പോലെ നന്ദകുമാറിന് കമ്മീഷൻ കാശ് കുറഞ്ഞു വാങ്ങി നീ ചോദിച്ചു അവൻ തരും, പക്ഷെ ബിസിനസ് അവന് കിട്ടിയിരിക്കണം. എന്നെ വിടു, എന്നെ വിടു. ഞാൻ പറയാം, എല്ലാം പറയാം, പ്ലീസ്. Oh, my God.
ഒരു തല്ല് തള്ളിയാൽ നീ താഴെ വീണ് 64 പീസാകും. അടക്കാൻ ശവപ്പെട്ടി വേണ്ടി വരില്ല. ഒരു പോളിത്തീൻ ബാഗി തൂത്തുവാരിയിടാനേ കാണൂ. നീ അമേരിക്കയിൽ പോയി പഠിച്ച ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ബിസിനസ് പിമ്പിങ്ങും ഒന്നും ഇവിടെ നിന്നെ രക്ഷപ്പെടാൻ സഹായിക്കില്ല. എനിക്ക് വാക്ക് തരണം, നാളെ നീ മാറ്റില്ല എന്നുറപ്പുള്ള വാക്ക്. പാർട്ടിയിൽ നന്ദകുമാറിന് പറ. ഞാൻ വാക്ക് തരുന്നു, ഞാൻ മാറില്ല, മാറില്ല. വാക്ക് മാറ്റിയ വീട്ടിൽ കയറി ഞാൻ വിട്ടു. This is Jagan, my team. Yam samudra uta sindurao Yasyam annam prashtaya sambhu ജഗൻ. ജഗന് മാത്രം കഴിയുന്ന കാര്യം, അവനെന്നെ വിളിച്ചു ആ പരനാറി എബി മാത്യു നാളെ ഓസ്ട്രേലിയൻ പാർട്ടിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന്. അവന്റെ അമ്മയുടെ ഇരിക്കെ, നിന്റെ ഇന്നത്തെ കളി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം മിനിമം എത്രയാണെന്നറിയാവോ? കോടികൾ, ഒന്നും രണ്ടും അല്ല, 50 crore. ജയൻ പറ, നിനക്ക് എത്ര വേണം? 5 or 10? അതോ ഹാഫ് ഓഫ് ദ മണി? കള്ളൻ, വേണ്ടാന്ന് പറയരുത്. നീ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരും. യു ഡിസേർവ് ഇറ്റ്. നീ എന്റെ ഭാഗ്യവാടാ. നിന്നെ എനിക്ക് കിട്ടിയ ശേഷമാണ് എന്റെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. പറ ജഗൻ, നിനക്ക് എത്ര വേണം? നിന്റെ പേഴ്സ് അല്ലേ? യെസ്. ഇത് ധാരാളം. ഈ രാത്രി വെളുപ്പിക്കാൻ ഒരു ബോട്ടിൽ റം, 2 packets സിഗരറ്റ്, ടാക്സിയിൽ ഒരു നഗര പ്രദക്ഷിണം. ദാറ്റ്സ് എനഫ്. ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത്. എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ്. പറ്റില്ല, പറ്റില്ല. എനിക്കിത് ആഘോഷിക്കണം. പണം അല്ലെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമെന്ന് പറയണോ? നാളെ പാരീസിലേക്ക് പറക്കണോ? എന്തിന്? പെണ്ണുപിടിക്കാം, കള്ളുപിടിക്കാം, ഒരു ചേഞ്ച്. അല്ലെങ്കിൽ ലാസ് വേഗസിലെ കാസിനോകളിൽ ചൂത് കളിച്ച് കളയാൻ നമുക്ക്. പറ ജഗൻ, ആകാശത്തിന്റെ കീഴിൽ പണം കൊണ്ട് കിട്ടുന്നത് എന്തും ഞാൻ നിനക്ക് വാങ്ങിത്തരും. എന്തും? എന്തും. എന്നാൽ ഇതെനിക്ക് വാങ്ങിച്ചതാ. എന്താ ഇത്? ഒരു പഴഞ്ചൻ വീടോ? എവിടെയാത്? നാട്ടിൽ, ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു കോവിലകം. എത്രയാണ് ഇതിന്റെ വില എന്ന് എനിക്കറിയില്ല. 250 crore ആസ്തിയുണ്ട് നിന്റെ സുഹൃത്ത് നന്ദകുമാറിന്. അതിൽ കൂടുതൽ വരുമെങ്കിൽ മാത്രം എനിക്ക് കുറച്ച് സമയം തരണം. 250 crore കേരള സംസ്ഥാനം മുഴുവൻ കിട്ടും. എനിക്കിത് മാത്രം മതി. ജെയിംസ്. യെസ് സർ. താൻ കേട്ടല്ലോ, നാളെ നാളെ തന്നെ എന്റെ ഡീൽ ഉറപ്പിച്ച് സെറ്റിൽ ചെയ്യണം. ആവശ്യമുള്ള പണം ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്യാം. ശരി സർ. എന്താ ഈ പഴഞ്ചൻ കോവിലോത്തോടുള്ള ബന്ധം?
ഒരു മോഹം, കിറുക്കൽ, അല്ലെങ്കിൽ പുരാവസ്തുക്കളോട്, പോയ കാലത്തിനോടുള്ള ഒരു പെറ്റി അഫെക്ഷൻ, ക്രേസ്, എന്തും വിളിക്കാം. ജെയിംസ്, അത് വായിക്കുന്ന എന്റെ പേരിലാകരുത്, നന്ദന്റെ പേരിൽ തന്നെ വേണം. നോനോ, നിന്റെ പേരിൽ തന്നെ മതി, എനിക്കെന്ത് കാര്യത്തില്? ഇല്ല നന്ദൻ, എന്റേതാവുമ്പോ എന്റെ ത്രിൽ നശിക്കും. നിന്റെ ബിനാമിയായി എനിക്ക് അവിടെ ചെന്ന് കയറാം. മരണം വരെ ഭൂമിയിൽ ഒരു വാടകക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം. ഒന്നും എനിക്ക് സ്വന്തമാക്കണ്ട, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. അങ്ങനെ തീരണം കളി. ഇത് കിറുക്കല്ല, മുഴുവട്ട്. എന്റെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാനും വരുന്നുണ്ട് നിന്റെ കോവിലകം കാണാൻ. ഇന്നിനി തെണ്ടാൻ പോകുന്നില്ല. നീ മൂക്കറ്റം കുടിച്ച് നമ്മൾ ഒന്നിച്ച് ഉറങ്ങുന്നു. വേണമെങ്കിൽ വില കൂടിയ രണ്ട് ബ്ലാങ്കറ്റ്സ് വരുത്താം, മാറി മാറി പുതയ്ക്കാൻ. ശംഭോ മഹാദേവ. പേപ്പേഴ്സൊക്കെ മിസ്റ്റർ ജെയിംസ് ചെക്ക് ചെയ്തല്ലോ? യെസ്. പിന്നെന്തൊരു കൺഫ്യൂഷൻ. ഒരു പോയിന്റിൽ ഇപ്പോഴും ഞങ്ങൾ ഇത്തിരി ഡൗട്ട്ഫുൾ ആണ്. അതാ വക്കീൽ പറയുന്നത്, ആ പാർട്ടിയുടെ ഒബ്ജെക്ഷൻസ് ഉണ്ടാവില്ല എന്ന് ഉറപ്പുകൂടി നമ്മളൊരു സേഫ് സൈഡിന്. എന്റെ അമ്മാവന്റെ ഭാര്യയ്ക്ക് ഈ പ്രോപ്പർട്ടിയുടെ അവകാശത്തിന് യാതൊരു വാലിഡിറ്റി ഇല്ല. ആ ബന്ധത്തിൽ കുട്ടികളില്ലാത്ത നിലയ്ക്ക് ഭാര്യയ്ക്ക് സ്വത്തിലെന്താ അവകാശം? ദാറ്റ് ഐ അഗ്രി. പക്ഷേ ഈ അമ്മാവൻ മരിച്ചു എന്നതിനും തെളിവില്ലല്ലോ. ഹി ഈസ് മിസ്സിംഗ് അല്ലേ? ഒരു 15 വർഷമായിട്ട് യാതൊരു വിവരവുമില്ല. മരിച്ചിട്ടുണ്ടാവണം. ഒരു വിശ്വാസം അല്ലാതെ തെളിവില്ല. സി മിസ്റ്റർ ബൽറാം, നാളെ ഈ സുഭദ്ര തമ്പുരാട്ടി കോർട്ടിൽ മൂവ് ചെയ്താൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. എന്തുവാ എന്തുവാ ഇതിനകത്തോട്ട് പോകുന്നുണ്ട്, പുറത്തോട്ട് ചിലക്കാണ്ട് പോയും പിള്ളേ. ആരാ കോലം വായിക്കാൻ വന്നത്? നിങ്ങളാ? നിങ്ങളെ മനസ്സിലായില്ല. എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോലം വാങ്ങിക്കണമെങ്കിൽ അപ്പൻ തമ്പുരാന്റെ അനുവാദം വാങ്ങണം. നിങ്ങളെ കുളപ്പള്ളിക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ വന്നത്. എടോ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. താ പോ. കുഴപ്പത്തിലാകാൻ പോണതേ ഇയാളാ. അത് ഒഴിവാക്കട്ടെ, വന്ന് തമ്പുരാനെ കാണും. സൗകര്യപ്പെട്ടില്ല, നിങ്ങൾക്ക് പോവാം. സാറേ, ഏതായി സ്ഥലം എന്നറിയോ? ട്രൗസർ അഴിഞ്ഞു പോവേ, മഹാ ചീത്ത നാടായത്. വരട്ടല്ലേ മാഷ്? കുട്ടി ആ മാഷ് പോ, പോയി വല്ല പണി നോക്ക്. വരട്ടല്ലടാ, അടിച്ചു മോന്ത കുട്ടി തിരിച്ചാളെ. കൊളപ്പുള്ളിക്കത് അറിയില്ലടാ, അറിയിച്ചു. ഇതാണ് മനുഷ്യന്മാരെ, ഒരാണൊരുത്തൻ ഇങ്ങനെ ഇട്ട് തല്ലിയാടാ. ഞാനോ, നിന്റെ പേര് ബാപ്പുന്ന, തങ്ങളങ്ങാടി സ്വദേശം. എന്തേ, നീ ഇവന്റെ കമ്മി തന്നെയാ? എന്നാ നിനക്കും കിട്ടും. ഇല്ല മോനെ, അങ്ങനെ വൈക്കുന്ന അടി വാങ്ങി പൊരേ കൊണ്ടുപോണ പരിപാടി ബാപ്പുവിനില്ല. കണിമംഗലം കോലവും വാങ്ങിക്കാൻ വന്ന ടീമാണെങ്കിൽ ആ കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് മണ്ണിൽ കുത്തണവന്റെ എല്ലാം കാലിയം വെട്ടേറി. വെട്ടിയെറിയാൻ പറ്റിയ ഉണ്ണിപ്പിണ്ടി കാലേ നീ ഇതുവരെ കണ്ടു കാണൂ. ഞാനാ കണിമംഗലം കോവിലാൻ വാങ്ങാൻ പോകുന്നത്. എന്റെ കാലിലെ രണ്ട് രോമം പിഴുതെടുക്കാൻ ധൈര്യമുള്ള ഒരുത്തൻ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ വരാം. നീ അവിടുത്തെ ഊച്ചാളി ചട്ടമ്പി, നീ ജെയിംസിനെ തല്ലിയോടാ. അന്നായുള്ളൂ, അങ്ങനെ വേണം, അങ്ങനെ വേണം. നീ ആരാ? മിസ്റ്റർ കേരളയാ? മസില് പിടിച്ചോണ്ടിരിക്കുന്ന മസില് വിടറാ, മസില് വിടാ. എഴുത്തച്ഛൻ, ഞാൻ സോമ്പിള്ള, ഗസ്റ്റ് ഹൗസ് മാനേജർ. അകത്തോട്ടിരിക്കാം. വരൂ ബാപ്പു, വാ. വേണ്ട മിസ്റ്റർ വർമ്മ, നിങ്ങൾ പ്രോപ്പർട്ടിയിൽ അവകാശമുള്ള മറ്റാളുകളുടെ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് നന്നായില്ല. നിങ്ങളെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. കൊളപ്പുള്ളി അപ്പൻ തമ്പുരാന്റെ ഒരുവൊക്കെ ദുർവാശിയാണത്. ആര് വന്നാലും അനീത്തിയുടെ അവകാശം പറഞ്ഞങ്ങോട്ട് മുടക്കുക. തൊഴുത്തി കെട്ടിയ പട്ടിയെ പോലെ തിന്നയില്ല, തീറ്റിക്കയില്ല. സർ,
സാറ് കോലം വാങ്ങാനുള്ള തീരുമാനം ഉപേക്ഷിച്ചോ? അത് അത്ര എളുപ്പം ഉപേക്ഷിക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ മിസ്റ്റർ പിള്ളേ. അത് ഈ കൊളപ്പുള്ളി അപ്പൻ തമ്പുരാനെ എനിക്കൊന്ന് കാണാൻ കഴിയോ? ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. മൂർഖന, പാമ്പിനോട് കളിക്കുമ്പോ മിനിമം മൂർഖനോട് തന്നെ കളിക്കണം, അപ്പോഴല്ലേ അതിനൊരു ത്രില്ലുള്ളൂ. എന്താ ബാപ്പു? അതെ, ഉഗ്രവശമുള്ള ജാതിയായിട്ടല്ലേ ഈ തമ്പുരാനും കണക്ഷൻ, ദോഷം വരില്ല. അപ്പൊ തമ്പുരാനാ ഏത് കൊല്ലത്തെ ആവോ? അതൊക്കെ നമുക്ക് വഴിയെ പറയരുത്തച്ച. പാലക്കാട് ആളയച്ച് ആ വക്കീൽ മണിയേരെ വിട്ടോ, കോലവും രജിസ്റ്റർ ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് കൊച്ചിയിലെ കൊടുങ്ങൽ കള്ളാസം വാങ്ങണം. എന്താപ്പൻ ഞാൻ പറഞ്ഞത് അപ്പൻ കേട്ടില്ലാന്നുണ്ടോ? കേട്ട് ചെറിയച്ച, വക്കീലിന് ഏർപ്പാട് ചെയ്യാം, പക്ഷേ അതിനു മുമ്പ് അവനിവിടെ വരും. കോലവും വാങ്ങിക്കാൻ വന്നവൻ ചാത്തന്മാർ അവനെ ഇവിടെ കൊണ്ടുവരും. ഇതിനപ്പുറത്തേക്ക് ഞാനില്ല, കണിമംഗലത്തുകാർ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാ. അതൊക്കെ പണ്ട് വിദ്യാശമാരും ആരും തടയില്ല വരാൻ. ബാപ്പു നിങ്ങൾ പോയേരി, ഞാനകത്ത് കയറിയിട്ട് ഇനി ശുദ്ധം പോണ്ട. നേരോദരം കുടിച്ചാടി വെട്ടി, ഓതിരം വെട്ടി, കയറി വെട്ടി, മാറി വെട്ടി, ആ വെട്ടി അടച്ച് ഘടകം മറുഘടകം തകനീട്ട് ആ അങ്ങനെ ആ. ഇവനാണോ അത്? ആവും. ആയുധം പാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല, ഓർക്കണം. ഓർത്താൽ നന്ന്. ജഗന്നാഥൻ എന്നാണ് പേര്. തമ്പുരാനെ ഒന്ന് കാണാമെന്നാണ് എനിക്ക്. തമ്പുരാനടായി മാത്രം ചിലത് പറയാനുണ്ട്, കേൾക്കാൻ മനസ്സുണ്ടാവണം. പഴയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ വാങ്ങി പൊളിച്ച് വയ്ക്കുന്ന ബിസിനസ്സാണ് എൻ്റെത്. നല്ല മരപ്പണികളുള്ള ഒരു കൂലക ഇവിടെ ഉണ്ടെന്നൊരു ചങ്ങാതി വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുടുക്കി വന്ന് ചാടിയത്. കുറച്ച് പൈസ അഡ്വാൻസും കൊടുത്തുപോയി. ഇനി എന്നെ രക്ഷിക്കണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ഇത്രയും വലിയൊരു ബിസിനസ് ആദ്യമാണ്. ബ്രോക്കർമാരുടെ കണക്ക് ശരിയാണെങ്കിൽ അവിടെ മരപ്പണി ഒരുപാടുണ്ട്. തേക്കും വീട്ടി അകിലും വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല. എൻ്റെ കാശ് മുതലാവേണ്ടതാണ്. ബാംഗ്ലൂരിലും നമ്മുടെ പഴയ വാതിലിനും ജാലകത്തിനൊക്കെ നല്ല മാർക്കറ്റാണ്. കല്ലും ഓടൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും. എന്നെ ഇപ്പൊ തമ്പുരാൻ സഹായിച്ചാലേ ആ മണ്ണൊരു മര്യാദ വിളിക്കാൻ തമ്പുരാൻ വന്നേക്കാം. ആ മണ്ണിൽ എനിക്ക് താല്പര്യമില്ല, താനത് പൊളിച്ചെടുത്ത് വിൽക്കാൻ തന്നെയാണല്ലോ അല്ലേ? അതെ, അല്ലാതെ ഞാനിവിടെ കയറി താമസിക്കുക തമ്പുരാൻ? ഈ പട്ടിക്കാട്ടിൽ വന്ന് നമ്മൾ എന്തു ചെയ്യാനാ? കെട്ടിടം പൊളിക്കാനാണെങ്കിൽ പിന്നെ താൻ എന്തിനാ സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കണം? എന്റെ ഒരു ഏർപ്പാട് അങ്ങനെ, സ്ഥലം നമ്മുടെ കയ്യിലായാല് നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാല്ലോ. പിന്നെ പഴയ കോവിലകല്ലേ തമ്പുരാൻ, ഇടിച്ചു പൊളിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിയാലോ? അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാല്? താ മുന്നോട്ട് പോയിക്കോ, രജിസ്ട്രേഷൻ തടസ്സപ്പെടില്ല. എത്രയും വേഗം പൊളിക്കാനുള്ള പണി തുടങ്ങണം, മനസ്സിലായോ?
പിന്നെന്താ, രജിസ്ട്രേഷൻ കഴിഞ്ഞാ പിന്നെ എനിക്കും പണിക്കാർക്കും ദാദാന്ന് പറയുന്ന ടൈം മതി. എനിക്ക് ധൈര്യമായിട്ട് പോവാല്ലോ. പോവാം. കൊളപ്പുള്ളി അപ്പൻ ചെറ്റയാ, ഭൂലോക ചെറ്റ. അതുകൊണ്ടാ കളി അവന്റെ മുന്നിൽ ഞാൻ മാറ്റി കളിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ, ഇനി ഇമ്പക്ക് എന്താ അപ്പനും അപ്പൂപ്പനും? ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. പൂവിലകം ഞാൻ പൊളിക്കുന്നില്ല എന്നറിയുമ്പോൾ അപ്പൻ റിയാക്ട് ചെയ്യും. ബാപ്പു ഇനി എന്നാ ദുബായിക്ക്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരാവശ്യം വരുമ്പോ ഫോൺ എടുത്ത് തങ്ങളങ്ങാടിക്ക് ഒറ്റ വിളി, ബാപ്പോന്ന്. അടുത്ത സെക്കൻഡിൽ ബാപ്പു റെഡി. നന്ദകുമാർ സാർ ഇന്നലെയും വിളിച്ചിരുന്നു, കൂടെ തന്നെ ഉണ്ടാവും പറഞ്ഞിരിക്കാ. സാർ ഞാനെന്താ വേണ്ടത്? തിരിച്ച്? ആ യെസ് യെസ്, ജെയിംസിന് പോവാം. നന്ദനെ ഞാനും ഇല്ലാത്തതല്ലേ, ബാംഗ്ലൂരിൽ താൻ വേണം. നന്ദനെ വിളിച്ച് പറയണം ഇവിടുത്തെ കാര്യങ്ങൾ. ശരി സാർ, ഞാൻ താമസം നാളെ തൊട്ട് കോവിലകത്തേക്ക് മാറ്റും. അതെന്നതാ സാറേ, ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങൾ പഠിക്കാത്തോണ്ടാണോ? അല്ല പിള്ളേ, അതൊരു മോഹം. കുറച്ച് ദിവസേ ഞാൻ ഇവിടെ കാണൂ, അത് അവിടെ ചെലവഴിച്ച് തീർക്കാം. ആരാ? ആ ഗോവിന്ദൻകുട്ടിയാ. എന്താടോ തല്ലാൻ വന്നാണോ? ഞാനൊരു രണ്ടെണ്ണം കീറിപ്പോയല്ലോടോ, അതുകൊണ്ട് പ്രശ്നം തനിക്കാ. എനിക്ക് വിഷ ഉള്ളി ചെന്നാലേ പിന്നെ കണ്ണു കാണില്ല, അടി പടപടപടാ നടക്കും. എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം. കൊളപ്പള്ളിയുടെ ആളെന്നുള്ള അഹങ്കാരത്തിൽ ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി. ഇനി ഉണ്ടാവില്ല. ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ടിനി. തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ. എടോ, ഞാൻ തന്റെ അപ്പൻ തമ്പുരാനെ പോലെ ചട്ടമ്പി രാജാവൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് അംഗരക്ഷകന്മാരും വേണ്ട. വേണ്ട തമ്പുരാൻ, ഒരു വാല്യക്കാരനായിട്ട് കൂട്ടിയാ മതി. ഞങ്ങൾ കണിമംഗലത്തുകാർക്ക് ഇനി ഒരാളായല്ലോ. കൊളപ്പള്ളിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ തലപൊക്കി നടക്കും. ഞാൻ തല്ലുപടിച്ചിട്ടല്ലേ അക്കരച്ചാടി കൊളപ്പള്ളി സംഘത്തിൽ ചേർന്ന്. ഗോവിന്ദൻകുട്ടി പറഞ്ഞാലും കാര്യമുണ്ട് സാറേ, ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ. ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്, കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവോ സത്യം, ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ? ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായത് കൊണ്ടേ അതിനുള്ള മറുപടി ഒന്നുമായ പറയണില്ല. അടിച്ചുകളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ.
കണ്ടാലും പറയും ഒരു തമ്പുരൻ. കോലം വാങ്ങിച്ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയേക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ. പിന്നെ കോലം വാങ്ങിച്ച മാഷിന്റെ മുതലാളി വന്നിട്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. ചിലത് പറയാനുണ്ട്. അഹങ്കാരത്തിന് കയ്യും കാലും വെക്ക, എന്നിട്ട് പെണ്ണെന്ന പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കുറുമ്പത്തി? എന്താ ശംഭോ മഹാദേവാന്ന്? ആള് തമ്പുരാനാണെന്ന് മാത്രല്ല, ചില്ലറ പുഴിയല്ല, ഐരാവത അയച്ചോ. കുഴപ്പായല്ലോ കുട്ടി. എന്താ കോവിലവും വാങ്ങിച്ച തമ്പുരാൻ വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറിയിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ ആളിന്റെ സ്വരൂപം പുറത്തു വന്നു. വലിയ ദേഷ്യത്തിലാ. എന്താ ഒരു വഴി? വഴിയൊക്കെ എനിക്കറിയാം, ഞാനൊന്ന് കാണട്ടെ അയാളെ. എന്നിട്ടെന്താ അങ്ങനെ ഇറങ്ങിപ്പോ നിശ്ചയിച്ചിട്ടില്ലെന്ന് പറയും? അപ്പഴേ കുട്ടി നിക്ക. മംഗലം ഉണ്ണിമായി പോണേ. എന്താ ഏതാ വിളിച്ചു പറയാന്നറിയില്ല. അരം പ്ലസ് അരം ഈ സ്കിന്നരം വെരി വെരി പ്രോബ്ലം തമ്പുരാൻ. എന്താ എന്താ ഏട്ടത്തി? കോലോ മാച്ച ആ ആളെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്ട്സാ? ദേ വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ അത് ചെയ്താ മതി. ആര് വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണിമാങ്ങയോ? ഉണ്ണിമായ അലറണ്ട. അല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? ആ അങ്ങനെ തന്നെ പറയണം. അതെ ഉണ്ണിമായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ടേ. തരടി മംഗലം മുങ്ങിട്ടോ. മംഗലം മുങ്ങിന്ന്. കോവിലകം വാങ്ങിച്ച ആ ആള്. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? കൃഷ്ണവർമ്മ തമ്പുരാൻ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല ഭായ്, നിങ്ങൾ മോള് ഇവിടുന്ന് ഒഴിയില്ലാന്ന് തന്നെയാ. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ടോ തമ്പുരാന്? ഇല്ല അറിയാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ട്. നിവൃത്തിയും നിവൃത്തി കേടും എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിലകത്തിന്റെ ഉടമസ്ഥരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഞാൻ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ കോവിലകവും ചുറ്റുമുള്ള സ്ഥലവും അതിൽ നിൽക്കുന്ന സ്ഥാപന ജംഗമവസ്തുക്കൾ തമ്പുരാനെ ഇങ്ങോട്ട് നോക്കാം. എന്ന് വെച്ചാൽ ഫർണിച്ചറുകൾ, കിണ്ടി, കിണ്ണം, ചരുവം, ചെമ്പുകുടങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, തൂക്കുവിളക്കൾ, ഡീറ്റെയിൽ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിനും ചേർത്ത് അവർ ചോദിച്ച വിലയും കൊടുത്തു കഴിഞ്ഞു. പ്രശ്നം പോലീസ് സ്റ്റേഷനിലേക്കും അവരുടെ കോടതിയിലേക്കും നീളും. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതിനുള്ള സമയമില്ല. നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ കോടതി പോയി ഫൈറ്റ് ചെയ്യൂ. പക്ഷേ അതല്ല, ഇവിടുന്ന് ഇറങ്ങിയ ശേഷം മതി. അങ്ങനെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചതിച്ചല്ല എല്ലാരും കൂടി, നിങ്ങൾ അതൊരു കൂട്ടു നിന്നു. എന്ത് വിട്ടിത്തമാണ് ഈ കുട്ടി പറയുന്നത്? ഞാൻ ചതിച്ചെന്ന്? ഞാൻ ചതിച്ചു? അങ്ങനെ പറയരുത് മോളെ. കുട്ടിയോട് അവര് ചെയ്ത വഞ്ചനയ്ക്ക് ഈ പാവം തമ്പുരാൻ എന്ത് പിഴച്ചു? അത് തിരക്കേടില്ല, കട്ടോനെ കിട്ടിയില്ല, കിട്ടിയോനെ പിടിക്കാം. ഇനിയിപ്പോ തമ്പുരാനെ ദയ തോന്നിയാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ മോളെ. തമ്പുരാനെ ദയ തോന്നാൻ ബുദ്ധിമുട്ടാണ് നമ്പീശൻ. എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിത്തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ്. ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. എന്നാലോ എന്താ ചെയ്യ? ഒളു ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ സ്ലംസ് ലോകപ്രസ്ഥ. മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി. ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട്. ആ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെയും കാർന്നവരെ ഇവിടെ ഇറക്കി വിടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലുള്ള ഈസി ആയുള്ള ഒരു ജോലിയാണ്. അയ്യോ തമ്പുരാൻ, ഗത്യന്തരമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരാൻ ക്ഷമിക്ക, പാവമാ. അത്ര പാവമൊന്നുമല്ല കുട്ടി. പത്താം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് എം എക്കാ പഠിക്കണേ. ഒന്ന് രണ്ട് ദിവസത്തെ സാവകാശം തമ്പുരാൻ കൊടുക്കണം. ആ സമയം കൊണ്ടൊരു മാർഗം ഉണ്ടാക്കാം. തമ്പുരാൻ വരിക, വാ മോളെ. Thank you.
നോക്കി പേടിപ്പിക്കുന്നു. ഉണ്ടാക്കണ്ണി എന്താ കൂവലും വിളിയും? സഭ കൂടി കള്ളുകൂടിയാൻ തോന്നുന്നു. ചെവി പൊത്തിരുന്നോളോ, കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതൊരു ഭാഗത്തിരുന്നാ നല്ലത്. ഇയാള് തമ്പുരാനാന്ന് പറയണു, ഏത് പോലത്തെയാണാവോ? മട്ടും മാതിരിയും കണ്ടിട്ട് ചന്ത തമ്പുരാനാ. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്നിവിടം വിട്ടു പോകരുത്. കുടിക്കുമ്പോ ബോധം മറയാൻ വരെ കുടിക്കുക, ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത്. ദാറ്റ് ഈസ് ജഗൻസ് ലോ ഓഫ് ഡ്രിങ്കിങ്. എന്താ ശാലിനി കിരീടം? ആറാം തമ്പുരാന്റെ കിരീടം. ആറാം തമ്പുരാൻ? അതെ, അഞ്ചാം തമ്പുരാൻ ദത്തൻ തമ്പുരാന് ശേഷമുള്ള തലമുറയിലെല്ലാം മോഴകളായിരുന്നു. ആണും പെണ്ണും കെട്ടവഹ. ഇപ്പോഴാ ഈ കോലത്ത് ഒരു തമ്പുരാൻ ഉണ്ടായത്. ഞങ്ങൾക്ക് ഇത് ആറാം തമ്പുരാനാ. This is a kiridadaranam. I drink very much whiskey today. Today alla, tonight. Okay, Mangalam? Yeah, some sense. പക്ഷെ ഞങ്ങളെയൊക്കെ വിട്ട് സാറ് പൊക്കളയല്ലോ. അധികം നാൾ ഇവിടെ കാണുകയില്ലെന്നല്ലേ പറയുന്നത്? ഒരു നിയോഗമാ തമ്പുരാനെ ഇവിടെ എത്തിച്ചത്. അത്ര എളുപ്പമൊന്നും കൊണ്ടുവന്ന അനിയത്തിക്കാവില്ല, പറഞ്ഞയക്കില്ല പിള്ളെ. തമ്പുരാൻ, കൊളപ്പുള്ളിന്ന് ചിലർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. കൊളപ്പുള്ളിന്ന് ചിലർ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. വിളിക്കൂ. ആരാണാവോ? അപ്പം തമ്പുരാനാ? ഏയ്, ആനയാവില്ല, ആന പിണ്ടങ്ങളാ. ഇരിക്ക. വന്നത് എന്റെ അതിഥികളാണ്, അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ്. എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത്? ആ, ഒന്ന് കണ്ടിട്ട് പോവെന്ന് കരുതി. ആ, എന്തായി കോലം വിളിക്കണ കാര്യം? എന്ന് തുടങ്ങാനാ പരിപാടി? അതൊന്ന് ചോദിച്ചറിയാൻ അപ്പൻ തമ്പുരാൻ പറഞ്ഞു. തമ്പുരാനോട് പറയൂ, ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. എന്ന് വെച്ചാ പൊളിക്കണില്ലാന്നോ? ഏ, എന്നല്ല, പൊളിക്കണം. അതിപ്പോ എങ്ങനെ വേണമെന്നാണ്. ബോംബ് വെച്ച് തകർത്താലോ എന്നൊരാലോചന വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലേബർ ചാർജ് ഭയങ്കരല്ലേ. ബോംബാണെങ്കിൽ ഈസിയാണ്, മലപ്പുറത്ത് സാധനം കിട്ടും. വേറെ ഒരു ഐഡിയ, പുരയ്ക്ക് തീ കൊടുത്താലോ എന്ന്. അപ്പൊ കത്തുന്ന പുരയെന്ന് കരിക്കോലൂരുക, പുര കത്തുമ്പോ വാഴ നടുക, എന്നീ കലാപരിപാടികൾ പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കാം. അല്ല, വേറെ സജഷൻസ് അല്ലാണ്ട് പറയാം. എന്താ കളി പറയ? ആളെ പൊട്ടറാക്കുക. അല്ല, കുറച്ച് പൊട്ടന്മാരെ ആളാക്കുക. എന്താ വിരോധമുണ്ടോ? അല്ല ഫ്രണ്ട്, ഈ കോലം പൊളിക്കാനിട്ട് നിങ്ങൾ അപ്പം തമ്പുരാൻ ഉറക്കം കിട്ടണല്ലേ? അല്ല, അത് വല്ലാത്തൊരു സൂക്കണല്ലോ. ഹലോ, കോലം തൽക്കാലം പൊളിക്കാൻ പോണില്ല, അത് താനല്ല തീരുമാനിക്ക. ചക്കാത്തിന് കുടിക്കാനും നക്കാനും കിട്ടണുണ്ട്, ആയിക്കോ. പക്ഷെ ആളാളാൻ നിക്കണ്ട. എളപ്പാളി, ചക്കാത്തിന് നിന്നെ നിന്റെ ഭാര്യ വിട്ടു വന്നോട് ആരെങ്കിലും. കൊളപ്പുള്ളി അപ്പന്റെ എച്ചിൽ പട്ടി. കയ്യാങ്കളി വേണ്ട, ോളൂ. ഞാനിവിടെ കുറച്ച് നാൾ താമസിക്കാനാ തീരുമാനം. അത് മടുക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. പൊളിക്കാം, കത്തിക്കാം, ഞാൻ അറിയിക്കാം. ഇപ്പൊ പോയിക്കോളൂ. ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തില് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഈ മണ്ണിൽ കഴിയണമെങ്കിൽ അത് കൊളപ്പുള്ളി അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ. ആർക്കായാലും ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. ആജ്ഞകളുടെ വാറോലകളുമായി ഇനി ആരും പുഴ കടന്ന് കണിമംഗലത്തേക്ക് വരണമെന്നില്ല. മനസ്സിലായെങ്കിൽ പോവാം. എന്താ ഇതെല്ലാരും മേഴ്ചിക്കണേ? ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും നാല് വാക്ക് അല്ലേ ഗോവിന്ദൻകുട്ടി?
ശംഭോ മഹാദേവ പിള്ളേ ഒഴുക്കി പിള്ളേ What is this? എന്താ ഇത്? മ്യൂസിക് പ്രാക്ടീസോ? ശരിയാവില്ല, ഇതൊന്നും ഇവിടെ ശരിയാവില്ല. രാവിലെ മനുഷ്യൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന സമയത്ത് സാ പി സാ ഗാ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞ സാധന അലർജിയാ. അതും പെൺകുട്ടികൾ ഇങ്ങനെ തൊണ്ടകീറുന്നതും സിന്ദാബാദ് വിളി പോലെ കുറെ കുട്ടികൾ ഇങ്ങനെ ഏറ്റുപാടുന്നതും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ പഠിക്കാൻ വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. കുട്ടികളെ, നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് മ്യൂസിക് ട്യൂഷൻ അയക്കുന്നത്. ആ അത് ശരി. അപ്പൊ ട്യൂഷനാ? ഇയാളാവും ടീച്ചർ, ഫീസും വാങ്ങുന്നുണ്ടാവും അല്ലേ? പിന്നെ കാശ് മാത്രമല്ല, ഞങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായ. അത് ശരി. അപ്പോ ഇവിടെ ഇതൊരു സൈഡ് ബിസിനസ് ആണല്ലേ? അങ്ങനെയല്ല, ഈ കിട്ടണ ദക്ഷിണ കൊണ്ടാ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു കൂടും. ആയിക്കോളൂ ആയിക്കോളൂ, വിരോധമില്ല. പക്ഷേ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഈ ക്ലാസ് നടത്തുന്ന സ്ഥലത്തിന്റെ വാടക കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്താ ടീച്ചറെ, അത് ന്യായമല്ലേ? നമുക്കിത് സംസാരിച്ച് ഫൈനലൈസ് ചെയ്യണ്ടേ? സംസാരിക്കാം, നിങ്ങൾ പോക്കോളൂ. വേണ്ട, അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. ഇപ്പൊ ഞാൻ പോവാം, ക്ലാസ് നടക്കട്ടെ. കുട്ടികളെ വേദനിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഫീസിന്റെ പുറമെ ചക്കയും മാങ്ങിയൊക്കെ വാങ്ങി തട്ടുന്നല്ലേ? പഠിപ്പിക്കൂ, ശരിക്കും പഠിപ്പിക്കൂ. ഞാനും ചാവും. ആ എന്താ ഉണ്ണിമായെ, അറിയോ? അറിയിച്ചരാ. നിങ്ങളെയോ, നിങ്ങളെ അറിയാത്തവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോ? കോലവും വിറ്റിട്ടും നീയും തമ്പുരാനും ഇവിടെ തന്നെയാ കഴിയണെന്ന് നാ വാരസേരെ കണ്ടപ്പോഴാ അറിഞ്ഞെ. എങ്ങടെന്ന് വെച്ചിട്ട് ഇറങ്ങല്ലേ മോളെ, കഷ്ടം. ഞാൻ എപ്പോഴും പറയും നിന്റെ ഒരു യോഗം. എന്റെ യോഗത്തെ കുറിച്ച് മീനാക്ഷി അമ്മയുണ്ടല്ലോ സങ്കടപ്പെടാൻ. പക്ഷെ ഈ പെൺകുട്ടികളുടെ യോഗോ കെട്ടി ഒരുക്കി നിങ്ങൾ കൊണ്ടു നടക്കണ ഈ കുട്ടികളെ, ഇടയ്ക്ക് അതും കൂടി ഒന്ന് ഓർക്കണത് നന്നാവും. ഓ, നിന്റെ നാക്കിനോട് ഞാനില്ലേ. എവിടേക്കാ? നിക്ക് ജഗന്നാഥൻ തമ്പുരാനെ ഒന്ന് കാണണം. അത് കോലാത്ത പടിപ്പുരയ്ക്ക് ഇപ്പുറത്ത് വെച്ച് മതി, അങ്ങട്ട് ഞാൻ കടത്തില്ല. അത് പറയാൻ നിനക്കെന്താ അധികാരം? ജഗന്നാഥൻ തമ്പുരാന്റെ അല്ലേ കോവലും? കോലവും ജഗന്നാഥൻ തമ്പുരാന്റെയോ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടരുടെയോ ഒക്കെ ആവും. നിങ്ങളെ ഈ കുട്ടികളെ ഈ മണ്ണി കാലു കുത്താൻ ഞാൻ സമ്മതിക്കില്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഓഹോ, അപ്പൊ താനാ ക്ഷണിച്ചതല്ലേ? വൈകാതെ പോകുന്നോ നല്ലതെന്ന് ഇവരോട് പറഞ്ഞേക്ക്. ഇവരുടെ ആട്ട് കേൾക്കാനാ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മായി വേണ്ടടോ, ഞങ്ങള് പോവുക. ഇവരുടെ കലിയളക്കത്തിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. വെറുതെ അല്ല ഇവിടെ ഒന്ന് ഇറങ്ങാതെ കൂടിയിരിക്കണേ. തമ്പുരാനെ നീ പൂട്ടി വെച്ചോ. ഏത് തരക്കാരിയായിരുന്നു തള്ളാന്ന് നിന്റെ പ്രകൃതം കൊണ്ട് അറിയാലോ. പോ
പോവാൻ. ഇനി എന്തെങ്കിലും നിന്റെ വായന്ന് വീണ ചൂലെടുക്കും ഞാൻ. അമ്മായി നിങ്ങൾ ഇപ്പൊ പോയിക്കോളി, പ്രശ്നമുണ്ടാക്കണ്ട. എന്നെ കൈനീട്ടി അടിച്ച ഇവിളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ പേര് തോട്ടത്തിലെ മീനാക്ഷി എന്നാണെങ്കിൽ ഇവൾക്ക് കിട്ടും. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? ഈ കുട്ടിക്ക് ഇതിനുള്ള അധികാരം ആരാ കൊടുത്തത്? ഈ കുട്ടിയോടും ആ തമ്പുരാനോടും ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആരാ അധികാരം കൊടുത്തു? എന്താ ഗോവിന്ദൻ കുട്ടി, കുട്ടിയൊന്നും ഇണ്ടാത്ത? അധികാരമൊന്നും ഇല്ലാച്ചാലും എനിക്കിഷ്ടല്ല ഈ ജാതി അസ്വസ്ഥ സ്ത്രീകളെ, അതുകൊണ്ട് ഇങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ തന്റെ ഇഷ്ടത്തിനാണോ ഇവിടെ വില? അതോ ഇതിന്റെ ഉടമസ്ഥ എന്റെ ഇഷ്ടത്തിനാണോ വില? പറയൂ. ഗോവിന്ദൻ കുട്ടി ഈ കുട്ടി മിണ്ടുന്നില്ല. വന്ന സ്ത്രീകൾ അസത്തുക്കളാണെന്ന് പറയുന്നു. ഈ ഞാനൊരു അസത്ത, ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കുള്ള സംസർഗവും അത്തരം ആൾക്കാരുമായിട്ടായിരിക്കും. എന്നെ കാണാൻ വരുന്ന സന്ദർശകരുടെ യോഗ്യത അളക്കാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് ആരും സ്വയം ഏറ്റെടുക്കാൻ വേണ്ടവോ? ഇല്ല. ഗോവിന്ദൻകുട്ടി ആ കുട്ടി മിണ്ടുന്നില്ല. ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മാപ്പ് തരണം. ഇറക്കി വിട്ടതിന് പുറമെ താൻ ആ സ്ത്രീയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ ഗോവിന്ദൻകുട്ടി. എന്നേക്കാളും പ്രായം കൂടിയ ഒരാളുടെ മുഖത്തടിക്കുക ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഗോവിന്ദൻകുട്ടി തന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഈ കുട്ടി മിണ്ടിട്ടില്ല. അത് അതെന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞോണ്ട കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത കാലത്ത് മരിച്ചു പോയതാ എന്റെ അമ്മ. അമ്മയുടെ പേരോ നാടോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഒരുപാട് ഇഷ്ട. അമ്മയെ കുറിച്ച് ചീത്തയായിട്ട് ആരെങ്കിലും പറഞ്ഞ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. ഞാൻ അടിച്ചു പോയതാ. വേണ്ട, കരയണ്ട. ഗോവിന്ദൻകുട്ടി കുട്ടി കരയണു. ഏ കുട്ടി, ഇതിന്റെ ഞാൻ പറയണ കേക്കു. ഏയ്, അതായത് കരഞ്ഞ വെറുതെ എന്താ ഉണ്ടായോ? ആ കുട്ടിയേയും തമ്പുരാൻ ഇറക്കാം, അതിനുള്ള ഒരു ഏർപ്പാട്. വേണ്ട, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അവരോട് താമസിച്ചോട്ടെ. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഇറക്കണ്ടെന്ന്, അവരോട് താമസിച്ചോട്ടെ. തമ്പുരാൻ, ആ തമ്പുരാന് കോടി പുണ്യം കിട്ടും. പുണ്യം വേണ്ട, അതോ ആ കുട്ടിക്ക് കൊടുത്തേക്കു. അപ്പൊ അമ്മായി? ഏത് അമ്മായിയെ? അമ്മയുടെ 28. ഇനി ആ കാര്യം പറഞ്ഞോണ്ട് വന്ന ചവിട്ടും തന്നെ ഞാൻ. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പൂശാ മുട്ടിക്കാണെന്ന്. പിന്നെ തനിക്ക് എന്നാ കണ്ടപ്പോ തോന്നിയോ? എന്തെങ്കിലും എപ്പടോ ചുമ്മാ. ഭഗവാനീ ഈശ്വരണം, ഇറങ്ങണ്ടാന്ന് തമ്പുരാൻ പറഞ്ഞു എന്ന് കേട്ടപ്പോ ഒരു ആശ്വാസം. കുട്ടി അയാൾ ആളൊരു മനസ്സുള്ളവനാ. എനിക്ക് വയ്യ, ഈ രണ്ട് പല്ലൊന്ന് പെഴുത് കളഞ്ഞിരുന്നെങ്കിൽ പാലക്കാടോ. എന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ? നാക്ക് കൊഴയണോ? ഷാഷീന്ന്. അതോ നിശ്ചയില്ലാത്ത വല്ല രാഗവും പാടിയോ? ഒന്നവിടെ വെച്ചേരും ഞാൻ. എനിക്ക് വേനിച്ചിട്ട് വയ്യ. പാലക്കാടോ പട്ടാമ്പിയിലോ പോയി ആവുന്നു ശരിപ്പെടുത്തണച്ചാ കയ്യിലൊരു ദമ്പടിയില്ല. കുട്ടിയുടെ കയ്യിൽ നീക്കിയിരിപ്പോലും കാണുമോ? അയ്യോ, ഇന്നലെ പറയായിരുന്നില്ലേ ഉണ്ടായിരുന്നൊരു 20 ലക്ഷം കൊണ്ടേ ബാങ്കിലിട്ടു. ഇനിയിപ്പോ പെട്ടെന്ന് ചെന്ന് അതീനത്തിൽ എടുക്കാന്ന് പറഞ്ഞാ കൊറച്ചില്ലല്ലേ? എന്താ കഥ? എന്റെ സമയദോഷം എന്നല്ലാണ്ട് സുബ്ബലക്ഷ്മിയുടെ കയ്യില് പോലും ചില്ലറയില്ലാന്ന് വെച്ചാ? എന്റെ ഷെമ്മാങ്കുടി, ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നത് കുളത്തിൽ പോയിട്ട് വർഷം ഒന്നാവണു. മൂക്കിലെ തൊള അടഞ്ഞു. ഒരു നുള്ളു പൊന്നിനൊരു മൂക്കുത്തി പണിച്ചിടാൻ കഴിയുന്നില്ല. അപ്പഴാ രണ്ട് പഴഞ്ചാസ് പല്ലിന്റെ കാര്യം. അതേ, ഒരു കൊടിന് കിട്ടിയാ ഞാൻ പറിച്ചു തരുന്നുണ്ട്. പാലക്കാടും പട്ടാമ്പിയിലും ഒന്നും പോണ്ട. എന്താ കുട്ടിയത്? തമ്പുരാന്റെ ദർബാറില് കള്ളുസഭ. പ്രശ്നം മംഗലം പ്രേമിച്ചോ മംഗലത്തെ ആരെങ്കിലും പ്രേമിച്ചോ എന്നതല്ല, നമുക്കത് വിടാം. പ്രശ്നം മംഗലത്തിന്റെ പാട്ടാണ്. മംഗലം മര്യാദക്ക് പാട്. ഇനിയും താൻ പാടിയില്ല ഞാൻ തന്നെ തല്ലും. പാട പാടാ പാടാൻ തമ്പുരാൻ. എല്ലാരും സൈലന്റ്, മംഗലം പാടാൻ പോണു. പെട്ടിയോടെ? പെട്ടിയോ? എന്ത് പെട്ടി? ഹാർമോണി പെട്ടി. അതെന്തിനാ? അതെന്തിനാണോ ഹാർമോണി പെട്ടില്ല എനിക്ക് പാടാൻ പറ്റിയ? ഹാർമോണിയം വായിക്കാത്ത പാട്ടില്ലേ, അങ്ങനെയുള്ള പാട്ട് മതി. വിവരക്കേട് പറയുന്നത്.
ഹാർമോണിയില്ലാതെ എനിക്ക് പാടാൻ പറ്റില്ല, ഞാനൊട്ട് പാടുമില്ല. ശരി, എവിടെ കിട്ടും ഒരു ഹാർമോണിയം? എവിടെ കിട്ടേ, ഒരുപാട് ലേറ്റേ, നമുക്ക് നാളെ പാടാം. ഒന്നൊഴിച്ച് ചവിട്ടിയെ പറ്റിയോ, ഹാർമോണിയം ഇല്ലാതെ നിനക്ക് പാടാവൂലടാ. കുറച്ച് പ്രയാസ കേട്ടോ ബ്രദർ, ഹിയർ, ശ്രദ്ധിക്കൂ, ഞാൻ ഹാർമോണിയം തരാം. തരാതെ എവിടുന്ന്? തമ്പുരാൻ, കൃഷ്ണവർമ്മ തമ്പുരാന്റെ കയ്യിലൊരു ഹാർമോണിയം ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ, അത് ശരിയാവില്ല, അത് പഴയത് ഓൾഡ്. അത് ശരിയാകും. അയ്യേ, പാടാൻ പോകുന്ന തനിക്കുമില്ല കൊറേ പഴക്കം, പാടാൻ പോണ പാട്ടും പഴയതല്ലേ, തന്നെ കൊണ്ടുവന്ന് പാടിച്ചിട്ടേ വിടൂ. നിമിഷല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. താനെവിടെ പോന്നു? അല്ല, പെട്ടി പെട്ടി വരൂ. അയ്യോ, അത് മാത്രം ചോദിക്കരുത്, തരാൻ നിവൃത്തിയില്ല. ഞാനിത് എന്റെ ജീവനെ പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അമൂല്യ നിധിയാ. ആറാംബ്രാം പറഞ്ഞേച്ചു തന്നെ, തമ്പുരാന് ഇഷ്ടങ്ങളുണ്ടാക്കണോ? ഓഹോ, തമ്പുരാന് നിങ്ങൾ നമ്പർ കിട്ടോ? ആറാം തമ്പുരാൻ കളിയാക്കണ്ട, ഞങ്ങൾക്ക് ആ മനുഷ്യൻ കാണിമംഗലത്തെ ആറാം തമ്പുരാനാ. ഈ താവളിലുണ്ടായിരുന്ന കുട്ടിയുടെ അച്ഛൻ പെങ്ങളുടെ മക്കളെ പോലെ പെരട്ടയല്ല. എന്താ തമ്പുരാന്, ഹാർമോണിയം പെട്ടി തരില്ലല്ലേ? എന്നോട് വിഷമം തോന്നരുതെന്ന് പറയൂ തമ്പുരാനോട്. ഇതൊഴിച്ച് അല്ലെങ്കിലും അവിടെ ആരാ സംഗീത വിദ്വാൻ ഹാർമോണിയം വായിച്ചു പാടാൻ? നമ്പീശം നിക്കണ്ട, കള്ളുകൂടിയമാരുടെ സഭ ഒഴിപ്പിക്കാൻ അച്ഛന്റെ ഹാർമോണിയം കിട്ടില്ല. അത് ശരി, അങ്ങനെ പറഞ്ഞു അല്ലേ. ശരി, അല്ല തമ്പുരാൻ, ഞാനൊന്ന് പോവാ, ഞാൻ വാങ്ങിട്ട് വരാം. വേണ്ട, ഈ മംഗലം രക്ഷപ്പെട്ടു, എനിക്കതിലാ സങ്കടം. നമുക്ക് വേറെ പുതിയ ഒരെണ്ണം വാങ്ങിക്കാം അല്ലേ നമ്പീശ? എന്നാലും ആ കൃഷ്ണ ഓർമ്മയുടെ ഒരു അഹന്തേ, തമ്പുരാന്റെ ഔദാര്യത്തില് ഇവിടെ കഴിയണെന്ന് നന്ദിയായി കാട്ടിയത്. അതൊക്കെ വിടന്റെ ശാരടി മാഷെ, പൊട്ടട്ടെ അടുത്ത റൗണ്ട് മയക്കുപിടി പിള്ളെ. പൊന്നിനു മോളി ചന്തക്കാരിയെ നടക്കാനുള്ള മോഹമൊന്നും അല്ല. അത്താഴ പട്ടിണിക്കാരിക്ക് മോഹിക്കാൻ എന്താ അവകാശം? ഒക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാം. ഒന്നും രണ്ടും കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു, കഷ്ടകാലത്തിന് അത് കുളത്തിന് പൂവും ചെയ്തു. ഇനിയൊന്നും പണിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തൊള അറിഞ്ഞു പോണ്ടെന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിൽ തിരികെ വെച്ചത്. അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് പൂത കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണം, എന്താ ഉണ്ണിമാരെ കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിൽ ഒരു ഈർക്കലി കഷ്ണം? പോരെ, കുളത്തിലുള്ള സകല ശൃംഗാരകൾക്ക് കൂടി ഇളിക്കാൻ. ഷോ, നിന്ന നിലയിലങ്ങോട്ട് ഉരുകിപ്പോയി നാണം കെട്ടിട്ട്. ദേ, നീ കേക്കണ്ടോ, അഞ്ചു തോല പൊന്നില് കാപ്പുണ്ടാകണ കാര്യല്ല പറയണേ. ദാ ഇത്തിരി ഒരു നുള്ള് പൊന്ന്, അതുപോലെ എന്തെങ്കിലും ഒരു കല്ലും വെച്ചൊരു മൂക്കുത്തി, അത്രയും മോഹിക്കുന്നുള്ളൂ. ആരോട് പറയാനാ, ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, സദാ നേരെ ഒരു പൊട്ട ഹാർമോണിയത്തിന് മേലെ കമിഴ്ന്ന് നടപ്പാ പണി. ആ കുന്ത്രാണ്ട് ഇവിടെ നിന്ന് എന്ത് കൊണ്ടുപോകുന്നോ അന്നേ ഗതി പിടിക്കും. എല്ലാരും കടലാസും കുപ്പിയും പെറുക്കാൻ വരുന്ന പാലി പിള്ളേർ കൊടുക്കണം എടുത്തിട്ട്. ഒരു വാല്യക്കാരി കുട്ടിയാണ്, അതിന് വല്ല ചാന്തോ പൊട്ടോ നാല് കുപ്പിവളയോ എന്തെങ്കിലും ഈ കല വരെ വാങ്ങി തന്നിട്ടുണ്ടോ? ഏഹേ, ഇങ്ങനെ ഇരുന്നോളൂ അനങ്ങാപ്പാറയായിട്ട്. എന്റെ തലയിലെഴുതു, ആരോട് പറയാനാ? എന്താ, നിനക്കുണ്ടോ മൂക്കുത്തി മോഹം? ആവാം, പൂച്ചക്കൊരു മൂക്കുത്തി, അങ്ങനെ ഒരു സിനിമാ കളിയുണ്ടേ, ഒരിക്കൽ അങ്ങാടിപ്പുറത്ത് പോയപ്പോ കണ്ടു, ചുവരിലെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണത്. നീ കുറഞ്ഞേ ഇങ്ങോട്ട് പോരെ, ഷെമ്മാങ്കുടി സാധകം ചെയ്യണ നേരാ, ശല്യപ്പെടുത്തണ്ട, ഒന്നും വാങ്ങിത്തരണ്ട, രണ്ട് വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചൂടെ, അതുമില്ല. എന്റെ യോഗം അനാഥക്കുട്ടിയായി പോയില്ലേ? എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ, പിന്നെ എന്തിനാ ഇതും പേറി വന്നത്? ഇന്നലെ ആളയച്ചപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല. അയ്യാ, അതിന്നലെ തീർന്നു, എനിക്ക് ഓരോ ദിവസം ഓരോ കമ്പാണ്. ഇന്നലെ ഹാർമോണിയം കിട്ടണം തോന്നി, ഇന്നിപ്പോ ഈ ഡബിൾ ബാരൽ ഗണ്ണിലാ, എന്താ എടുക്കാൻ ഉണ്ടാവരണം? എന്നോട് ആലോചിക്കൊന്നും തോന്നരുത്, ഇത് അങ്ങോട്ട് എടുത്തിട്ട് എനിക്ക് ഇത്തിരി പണം തരിക. ഇന്നലെ പറഞ്ഞ എന്താ, ഇതൊരു അമൂല്യ നിധിയാണ്, ഞാൻ ആരെ കൊണ്ടും തൊടിയിക്കില്ല എന്നൊക്കെ. ഉവ്വ് പറഞ്ഞു, പണത്തിനൊരു അത്യാവശ്യം, ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യിൽ വിൽക്കാൻ.
എന്തായാലും സൗണ്ട് ഒന്നും ഇല്ലേ? അത് ഇങ്ങനെ ആക്കണം. എന്നാ ആക്കൂ. എന്താ പ്രതീക്ഷിക്കണേ വില? അത് ഒരു 1000 രൂപ. 1000 രൂപ? എന്താ തമ്പുരാൻ, ഈ ജാമ്പവാന്റെ കാലത്തെ സാധനത്തിന് 1000 രൂപയെ? 1000 രൂപയ്ക്ക് 1 ലിറ്റർ സ്കോച്ച് കിട്ടും. അത് അത്രയും പണത്തിന്റെ ആവശ്യമുണ്ട്? എന്താ തമ്പുരാൻ, അതെന്ത് ന്യായമാണ്? നമുക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. വിൽക്കാനുള്ളത് ചക്കയാണ്. ചക്കയ്ക്ക് 10,000 രൂപ കേട്ടോ. എന്തിനല്ലേ ഒരു സാമാന്യ നിയമം, ഒരു 750 രൂപ. എന്താ അത് തികയില്ല, കൊണ്ടുവയ്ക്കുള്ളൂ, എനിക്ക് വേണ്ട. ഒരു സഹായമായിട്ട് കരുതി. അവനവന് നഷ്ടം വരുന്ന സഹായങ്ങൾ ഞാൻ ആർക്കും ചെയ്യില്ല. സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, വിലയായിട്ടോ പണയമായിട്ടോ പറഞ്ഞ പണം ഞാൻ തരാം. ഒരു നിർദ്ധനാണ് ഞാൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ശരി, 900 രൂപ അവസാനത്തെ വില, ഇനി പേശലില്ല. ഇഷ്ടം തരൂ. ബാക്കി തരാ, എന്റെ കയ്യിൽ ഇല്ല. ഞാൻ വാങ്ങിച്ചോളാം, മറക്കാതിരുന്നാ മതി. ഇല്ല, വലിയ ഉപകാരം. സന്തോഷത്തിന് ഓരോന്ന് പൊട്ടിക്കണ. എന്താണാവോ? മയക്കുവെടി ഒരു റൗണ്ടാവല്ലേ? അയ്യോ ഇല്ല, ഈ കാലം വരെ അങ്ങനെ ഒരു ശീലമില്ല, ക്ഷമിക്കണം. ഓക്കെ. ആ പിന്നെ ഓ, വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റെ കൂടെ ആവാട്ടോ. അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട്. നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ. ഓ മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. അച്ഛന്റെ കുട്ടി ഇതൊന്ന് മൂക്കിലണിഞ്ഞിട്ട് വരൂ, ഒന്ന് കാണട്ടെ അച്ഛൻ. മുഖം തിരിച്ച് ഇതിലേക്ക് നോക്കുക. ഇഷ്ടായില്ല അച്ഛാ, മാറ്റി വാങ്ങാം. പിന്നെ ആർക്ക് വേണ്ടിയാ മോളെ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നു? ഒരു നുള്ളു പൊന്നിനെ എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടു, അതുപോലും വാങ്ങിച്ചു തരാൻ കഴിയില്ല അച്ഛാ. ഞാൻ എന്തിനാ ജീവനോട് ഇരിക്കണം? അതിന് അച്ഛന്റെ ഹാർമോണിയം വിൽക്കണായിരുന്നോ? ഞാൻ എന്തോ പൊട്ടത്തരം വിളിച്ചു പറയണ കേട്ടിട്ട് ആ ഹാർമോണിയം വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ എന്തെങ്കിലും പറയുന്നല്ലാതെ എനിക്കറിയാം, നന്നായിട്ട് അറിയാം അച്ഛൻ അതിനോടുള്ള ബന്ധം. ഓ, അതിലെന്താ അത്ര ബന്ധം? ഈ ഭൂമിയിൽ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആകെയുള്ളത് എന്റെ മോള് മാത്രം. അതിലും വലുതാ പഴയ ഹാർമോണിയം. അതും വായിച്ച് കളഞ്ഞ കാലം 4 ചൂട് തെങ്ങിന് തടം കോരായിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഒരുപാട് ദുഃഖ ദൈവം തന്നത്. അതിനിടയില് ഒരു ഇത്തിരി സന്തോഷം പങ്കുവെക്കാൻ ഇങ്ങനെ എന്തെങ്കിലും വേണ്ടേ? ഉള്ളിൽ കരഞ്ഞുകൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ കളി പറയണ്ട. എന്താ എന്റെ ശിവനെ ഞാനിനി വേണ്ടേ? എന്താ അത് കാണിക്കണേ? പാലക്കാട് കൊണ്ടുപോയി പല്ലെടുപ്പിക്കാൻ കരുതി വെച്ചതായിരുന്നു. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഹാർമോണിയം തിരിച്ചു വാങ്ങിക്കൂ. വേണം, അച്ഛന്റെ ജീവൻ വിറ്റിട്ട് എനിക്ക് പൊന്നണിഞ്ഞ് നടക്കണ്ട, അത് തിരിച്ചു വാങ്ങണം. മോളെ, പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയുക, ഉണ്ണിമായ പോവും ഇപ്പോ ഈ രാത്രിയിൽ. എന്താ തമ്പുരാട്ടി ഇവിടെ? അസത്യ ജാതികളുടെ ദർബാറാണിത്. കാലെടുത്ത് വെച്ചാ പിന്നെ ഏത് ഗംഗയിൽ മുങ്ങിയിട്ടും ഫലമില്ല. എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം, അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്? നിങ്ങൾ അച്ഛനും മകളും കൂടെ ആളെ കളിയാക്ക. ഏ, ഒരാള് വിൽക്കാൻ കൊണ്ടുവരാ, അതിനെ പറയാ മറ്റൊരാൾ വാങ്ങാൻ വരിക. അച്ഛനൊരു അബദ്ധം പറ്റി, അതൊരിക്കലും വിൽക്കാൻ പാടില്ലായിരുന്നു. അച്ഛന് വീണ്ടും ഇവിടേക്ക് വരാനുള്ള മനപ്രയാസം, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ വന്നത് കൊണ്ട് എന്താ ഒരു പ്രത്യേകത? ആര് വന്നിട്ടും കാര്യമില്ല, ഞാനിത് തരില്ല. ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അതിന്റെ വില നിങ്ങൾക്കറിയില്ല. ചോദിച്ച പണം ഞാൻ എണ്ണിക്കൊടുത്തു. കണക്ക് പ്രകാരം തമ്പുരാൻ 100 മണി എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിനൊരു വിലയുണ്ട്. അതെന്താണാവോ? പണത്തിന് മീതെ പരുന്തോ താക്കയോ അങ്ങനെ എന്തോ പറക്കാറില്ല. അങ്ങനെ അതുമല്ലാണോ? എനിക്ക് പോണം, ആ ഹാർമോണി കൊണ്ടുപോയി എനിക്ക് അച്ഛന് കൊടുക്കണം. തരില്ല എന്ന് ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
ഇനി രാഷ്ട്രഭാഷ പറയണോ? ഏ ഹാർമോണിയം മേനെ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ശബ്ദം ഉണ്ടാക്കി രസിക്കും, എന്നിട്ട് അത് മടുക്കുമ്പോ ഇത് തല്ലിപ്പൊളിക്കും, എന്നിട്ട് ഇങ്ങനെ കൊത്തി നുറുക്കിട്ട് പുഴുങ്ങി തിന്നു വരും. ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ആയിക്കോളൂ, എന്താ ആയിക്കോളൂ. കുരങ്ങിന്റെ കയ്യിലെ പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുകറിയാം. സംഗീതം എന്ന മൂന്നക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുകവസ്തു ആവും. പണം കൊണ്ട് കോവിലകം വാങ്ങാം, ഹാർമോണിയം വാങ്ങാം. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്. അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിലെ തപസ് ചെയ്താലും 7 സ്വരങ്ങൾ ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ബോധം ഉണ്ടാവണ കാലത്ത് കുറ്റബോധം തോന്നും. സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമണ്ണിക്കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് പഠിക്കാൻ? എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം? ഗ്വാളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ മൂപ്പനല്ല ഫിറ്റ്. എന്താ സംഭവം? നല്ല എ ക്ലാസ് ഭംഗ് ആവശ്യം അറിയിച്ചു. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് ചേർത്തങ്ങോട്ട് പിടിച്ചു. ഉസ്താദ് ഫ്ലാറ്റ്. പിന്നെ ഹൃദയത്തിൽ സംഗീതവും സിരകളിൽ ഭാങ്കുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സഫറോ കി സിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതേ ഹേ ശംഭോ മഹാദേവ. സുധാമയമോ ഗണഗാനം ഹരിമുരളീ
കരിമുരളി ഹരിമുരളീരവം
കൊളപ്പള്ളി തമ്പുരാനാ. നമസ്കാരം തമ്പുരാൻ. അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? അതെന്ത് ചോദ്യം തമ്പുരാൻ, മറക്കാൻ പറ്റുമോ തമ്പുരാനെ? എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്കു ഓർമ്മയുണ്ടാവുമല്ലോ. ഏ, കോലവും പൊളിക്കണ ആരെയല്ലേ, ഈ ഐഡിയ വിട്ടിട്ടില്ല. ഇതാ കണ്ടില്ലേ തങ്ങളങ്ങാടിന്ന ബാപ്പു സാഹിബ് വന്ന് കണ്ടു, മരത്തിന്റെ വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഒക്കണില്ല, പക്ഷെ കച്ചവടം വിട്ടിട്ടില്ല. മൂപ്പൻ എനിക്ക് നല്ല കോഴിയിറച്ചി അതിശയപ്പത്തിരിയും വാങ്ങിത്തരാ ഷൊർണൂർ ടൗൺ വരെ വന്നാലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കോലത്ത് താമസായ പിന്നെ സ്ട്രിക്ട് വെജിറ്റേറിയനാണേ. അമ്പലം ആചാരക്കുള്ള സ്ഥലല്ലേ, നോൺ വെജിറ്റേറിയൻ കേറ്റാൻ പാടില്ലാത്ത. നാട്ടിലെ ചില തെണ്ടി പരീക്ഷകളുമായി കള്ളുകൂടിയാണ് അവിടുന്ന് നേരിൽ കണ്ട ഇവര് പറഞ്ഞല്ലോ. അയ്യേ, കള്ളല്ല സ്കോച്ച് വിസ്കി, അത് വെജിറ്റേറിയൻ. ഈ പഴങ്ങളൊക്കെ വാറ്റിയെടുക്കുന്ന സ്വത്തല്ലേ, പുരാണങ്ങളിലൊക്കെ രാജാക്കന്മാർക്ക് സോമരസ ശീലം ഉണ്ടായിരുന്നായി പറയുന്നുണ്ടല്ലോ. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രസംഗം വേണ്ട, എന്താ നിന്റെ തീരുമാനം? അതാ എനിക്കറിയേണ്ടത്. നീ ആറാമ്പരാനായിട്ട് കോലത്ത് വാഴുന്ന കഥകൾ ഞാൻ അറിയണ്ട്. നീ ആരാ? നീ കോവിലകം എന്തിനു വാങ്ങിച്ചു? സത്യം എനിക്കറിയണം. രണ്ട് ചോദ്യങ്ങൾക്കാണ് തമ്പുരാൻ ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ വൺ, ഞാൻ ആരാണെന്ന്. ഉത്തരമില്ല തമ്പുരാൻ. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിന് ഉത്തരം. ഞാൻ ആര് അവരും അറിഞ്ഞില്ല. അതിനുത്തരം തേടാനുള്ള നിയോഗമാണ് തമ്പുരാൻ ഓരോ മനുഷ്യജന്മത്തിന്റെയും. ചോദ്യം നമ്പർ ടു, ഞാൻ കോവിലകം വാങ്ങിച്ചതിന്. ഉത്തരം ലളിതം, വെറുതെ ഒരു രസത്തിന്, ഒരു തമാശയ്ക്ക്, ഒരു കിർക്കൻ സ്വപ്നത്തിന്റെ പുറകെ തിരിച്ച യാത്ര. ഞാൻ വരാൻ സമയം കിട്ടുമ്പോ കോലത്തേക്ക്. വേദാന്തം എനിക്കിഷ്ടമാണ്. വണ്ടി എടുത്ത് വരണം. വണ്ടി റോഡിന്റെ നടുക്ക് കൊണ്ടിട്ട് ഊച്ചാളത്തിന് കളിയ ചവിട്ടി അടിതാമി കിടക്കും. ഹറാം സാലെ തെരമാക്കി. തമ്പുരാൻ പോണം. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന തമ്പുരാന് കുറച്ച് സമയമാകുമ്പോ ഞാൻ കൊളപ്പള്ളി വരാം. പോണം ബാപ്പു, വണ്ടി എടുക്ക. ചുമ്മാ ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഈ പറഞ്ഞതൊന്നുമല്ലാത്തൊരു പരിവേഷം. എന്താ എനിക്ക് പുതുതായിട്ടുണ്ടായത്? ഞാൻ പോവും. ഞാൻ എവിടെയും സ്ഥിരതാമസക്കാരനല്ല. ഇല്ല, ഇനി ഞങ്ങൾ വിട്ടാലല്ലേ പോവും. ഞങ്ങൾ കാലി കെട്ടിപ്പിടിച്ച് കിടക്കും. ഞങ്ങൾക്കൊരു നാഥനെ വേണം. ഞാൻ വരത്തന്നെ സാറേ. സർക്കാർ മുദ്രവെച്ച പേപ്പർ നാളെ കൈപ്പറ്റിയാൽ ഏതോ നാട്ടിലേക്ക് പോകേണ്ടവൻ. ഇവിടെ നീ നല്ല മനുഷ്യനായിട്ട് കൂട്ടുകൂടിയപ്പോ ഞാനും ഒരു കണിമംഗലത്തുകാരനായി. സാറ് വിചാരിച്ചാൽ മാത്രം ഈ ഉത്സവം നടക്കും. കൊളപ്പുള്ളിയുടെ ഏറ്റുമുട്ടാൻ സാറിനെ കഴിയൂ. എനിക്കാരോടും യുദ്ധം വയ്യ. ഇത് യുദ്ധമല്ല, ഒരുപാട് ജന്മങ്ങളുടെ ഒരുപാട് നാളത്തെ സങ്കടമാണ്. ഈ കരയിലെ ഓരോ മനുഷ്യനെയും ബാധിച്ച ശാപം മാറണേല് അനിയത്തിക്കാവിലെ ഉത്സവം നടക്കണം. ഏ, അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ്. പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും പാപിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണെന്ന്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധനയും. വലിയ വാക്കുകളും വലിയ വിഷയങ്ങളും ഞങ്ങൾ ഈ നാട്ടുമ്പുറത്തുകാർക്ക് അറിയില്ല. തമ്പുരാൻ മുന്നിലുണ്ടെങ്കിൽ കൊല്ലാനും ചാവനും ഗോവിന്ദൻകുട്ടി റെഡിയാ. ഇന്നെ കൊണ്ട് അതേ കഴിയും. ഈ കാവും കാവിലമ്മയും അതിനെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളുടെ ജീവിതം. അത് സൂര്യതേജസ് കെട്ടുപോയ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താ? കാവിലമ്മയുടെ മുഖപ്രസാദം മുടങ്ങിപ്പോയ ഉത്സവം നടത്തിയെങ്കിലും തെളിയൂ. അത് തെളിഞ്ഞാ ഈ നാടിന്റെ മുഖം തെളിയും. അവിടുന്ന് മനസ്സു വെച്ചാൽ എല്ലാം നടക്കും. Yes, yeah, I'm a number three.
കഥ പറഞ്ഞ് മുഷിച്ചിലുണ്ടാക്കാന്ന് തോന്നില്ലെങ്കിൽ കോലോത്ത തമ്പുരാക്കന്മാരുടെ മത്സരത്തിന്റെയും കുടിപ്പകയുടെ ഇടയപ്പെട്ട് ജീവൻ വെടിഞ്ഞ ഒരു സാധു ബ്രാഹ്മണനുണ്ടായിരുന്നു, കാളൂർ ബ്രഹ്മദത്തം തിരുമേനി. തിരുവാഭരണങ്ങളൊന്ന് മോഷണം പോയപ്പോ ആരോ ആ പാവത്തിന് പഴിചാരി. സഹിക്കാൻ വയ്യാത്ത ആ കള്ളം കേട്ട് പാവം ബലിക്കല്ല് തലയിടിച്ച് പ്രാണം പിടിച്ചു. ഒരു പരദേശി ഭാഗവതരായി ഈ നാട്ടിലെത്തി എനിക്ക് ഒരു വലിയ തുണയായിരുന്നു അദ്ദേഹം. ആ ആത്മാവിന് വേണ്ടിയാണ് ഈ യാചന. ഉത്സവം തമ്പുരാൻ നടത്തണം. നടക്കണം, 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 നടത്തും നമ്മൾ. ആൽത്തറക്കാവിൽ കൊടിയേറ്റ് പൂജ നടക്കണു. കേൾക്കണില്ലേ മേളോ കഥനവേടി? 101 501 കഥനെ പൊട്ടണത്. അവൻ ചതിച്ചൂലോ അപ്പാ. ഇളയച്ചൻ എന്തായി പറയണേ? അവൻ എന്തു കൂട്ടിയാ കൂടും? കുളപ്പുള്ളി അകത്തെ അറയിലിരിക്കുന്ന തിരുവാഭരണങ്ങൾ അനിയത്തിക്കാവിലെത്തണ്ടേ ഉത്സവം നടക്കാൻ? ശാസ്ത്രവിധി ആചാരം ഇതൊക്കെ മാറ്റിയിട്ട് ഉത്സവം നടത്തുന്നു. അവനെ അന്നേ ഓടിക്കണമായിരുന്നു. ആദ്യം കണ്ടപ്പോഴേ മനസ്സ് തോന്നി കള്ളനാണ്. ഒരിക്കലും ഈ മുറ്റത്ത് വന്നതാവൻ എന്റെ ദേ ഇരക്കാൻ. ഇനിയും വരും ചാത്തന്മാരവനെ കൊണ്ടുവരും. പതിനാറ് കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കുളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീ ആയിട്ടടിക്കുന്നോ അതോ ഞാൻ അടിപ്പിക്കണോ? വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരിശ. ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിനെ തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്, അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം. അതാ കണക്ക്, കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം, നടന്നേ തീരൂ. നിനക്കറിയാൻ നടക്കില്ലെന്ന്? കുളപ്പുള്ളി അറയിലെ തിരുവാഭരണങ്ങൾ ഉഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് തരണ്ടേ? പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ലാന്ന്. അപ്പ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികരുടെ നമ്പറുമെല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥനെ മണ്ണ് വിട്ടു അടിച്ചു കൊല്ലടാ പട്ടിയുടെ മോനെ. Thank you.
നെഞ്ചുറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം, മനസ്സിലായോ കൊളപ്പുള്ളി? കണിമംഗലത്തെ തമ്പുരാനോടാ കളി, മറക്കണ്ട. ആറാം തമ്പുരാനോട് ജഗൻ താമസിക്കുന്നത്. ആരാ? ജഗൻ, ജഗന്നാഥൻ, ജഗു. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ നയൻ, നയൻ താരാദേവൻ. ദാറ്റ്സ് മൈ നെയിം. മോളുടെ പേരെന്താ? മോളോ? എവിടുന്നാ? ഒരുപാട് ദൂരെന്നാ. അങ്ങനൊരു സ്ഥലമുണ്ടോ, ഒരുപാട് ദൂരെ? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, മോൾക്ക് അറിയാഞ്ഞിട്ടാട്ടോ. എനിക്കൊരു പേരുണ്ട്, മോളെന്നല്ല, ഉണ്ണിമായന്നാ. ഓ സോറി, ഈ പേരറിയില്ലെങ്കിൽ കേരളത്തിലൊരു സ്റ്റൈലില്ലേ, മോളു മോനു കുട്ടി അങ്ങനെയൊക്കെയല്ലേ വിളിക്കൂ? എനിക്ക് മാരി സ്റ്റൈലൊന്നും അറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഓക്കേ ഓക്കേ. ജഗൻ എവിടെ? തമ്പുരാനെ എങ്ങനെയാ പരിചയം? തമ്പുരാനോ? ആ കുട്ടി വിചാരിക്കും ഞാൻ എന്നെ ഉമ്മാവിക്കാന്ന്. അങ്ങനെ ചെയ്യാതെ അങ്ങനെ തോന്നുന്നു. നീ വിട്ടാലല്ലേ മാറാൻ പറ്റും. എന്താ ഇത്? ഒരു മുന്നറിയിപ്പ് ഇല്ല, വളരെ സർപ്രൈസ് മാൻ. എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്ന്? ഈസി മാൻ, ഈസി. ആർക്കിയോളജി റിസർച്ചിന്റെ കൂടെ ഞാനിപ്പോ അസ്ട്രോളജി പഠിക്കുന്നുണ്ട്. എനിക്കൊരു ESP ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില ബ്ലാക്ക് മാജിക്കും അറിയാം, അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. അതെ, ആ വണ്ടിയുടെ അകത്തുനിന്ന് സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അടച്ചോളൂ, ഇല്ലെങ്കിൽ കുട്ടികൾ കൈയിട്ട് തുറക്കും. ഓ ഐ ആം സോറി. ഏ ഹെൽപ് മീ യാർ, എന്റെ ബാഗേജസ് ഒക്കെ ഒന്ന് എടുക്കാൻ. നയൻ, ഇത് ഉണ്ണിമായ. ഞങ്ങൾ മീറ്റ് ചെയ്തു. ഇത് നയൻ തരാ, എന്റെ ഫ്രണ്ടാ ബാംഗ്ലൂരിൽ നിന്ന്. ചായ? ഒരു ചായ കിട്ടോ? പാലില്ല. പാൽ? ഇറ്റ്സ് ഓക്കേ, എനിക്ക് ബ്ലാക്ക് കോഫി മതി ഉണ്ണിമായ. കം. എന്താണൊരു വേഷം പത്രാസും.
തമ്പുരൻ പറഞ്ഞോണ്ടാ, എനിക്ക് ഞാനിപ്പോ കൊടുത്തേനെ കട്ടങ്കാപ്പി. ആരാ വന്നേ? ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. വൺ ബ്ലാക്ക് കോഫി പ്ലീസ്. എന്ന് വെച്ചാ? മാരാത്ത ടെലിവിഷനിൽ കാണാം അങ്ങനെ പറയണ ഒരു ഇളക്കക്കാരിയെ. അതുപോലെ ഒരെണ്ണം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാ. എന്ത് പറ്റി ഈ കുട്ടിക്ക്? പ്രാന്ത്, കാലിന്റെ പെരുവരലിൽ നിന്ന് അരിച്ചു കേറുന്നുണ്ട് എനിക്ക്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പറയണില്ല, കാലം മറക്കിട്ട. ലോങ് ഡ്രൈവിന് ക്ഷീണം ഇപ്പഴാ മാറിയത്. ഇയാള് ഞാൻ സമ്മതിച്ചു, ഒരക്ഷരം മിണ്ടാതെയല്ലേ മുങ്ങിയത്. ഇവിടെ അങ്ങ് സുഖിച്ച് കൂടിയിരിക്കല്ലേ. എങ്ങനെയുണ്ട് എന്റെ കൂലകം? റിയലി ഗ്രേറ്റ്. തന്റെ ആർക്കിയോളജി ലൈനിൽ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലമാണ്. കുഴിമാന്തി നോക്കിയാ വല്ലതും കിട്ടും, വല്ല ചെമ്പതകടോ മൺപാത്രോ. ഞാൻ ഇതിനെ വളരെ റൊമാൻറ്റിക് ആയി അപ്രോച്ച് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ്. കൂടുതൽ ആളുകൾ ഒന്നും പാടില്ല, ഒരാണും ഒരു പെണ്ണും. നീ കോൾഡ് പിടിപ്പിക്കാതെ കേറി വന്ന് തല തോർത്ത് തോർത്തി തരുമോ? ഇനി വാ. ഞാൻ കുളിക്കാൻ. വേണ്ട വേണ്ട, ഞാൻ അപ്പുറത്തെ കടയിൽ കുളിച്ചോളാം. ഏയ് വേണ്ട, ഇവിടെ കുളിച്ചോളൂ. കുളിച്ചോളൂ. എന്റെ സ്വഭാവം മഹാ ചീറ്റാട്ടോ. ചുമ്മാ പാവ. ഭുവനേശ്വരി വെച്ച് വാങ്ങിയതാ ഒരു മൈസ്ട്രോവിന്റെ കയ്യിന്ന്. ജനറേഷൻസ് പഴക്കമുള്ള പീസാ. കണ്ടപ്പോ ജഗനെ ഓർത്തു, ചോദിച്ച വില കൊടുത്ത് വാങ്ങി. താങ്ക്സ്. മറന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി പ്രാക്ടീസ് തുടങ്ങണം. എവിടെ സമയം തമ്പുരാന്? ഉത്സവം നടത്തലും അമ്പലം റെനോവേഷനും ഒരുപിടി ജോലികളില്ലേ. അതൊരു സുഖം, സിത്താർ വായനേക്കാളും വലിയ സുഖം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജഗൻ, എനിക്ക് തിരുവാതിരക്കളി ലൈവ് ആയിട്ട് കാണണം. ഞാൻ പഠിച്ചിട്ടില്ല, നിർബന്ധമാണ്. ഇന്ന് രാത്രി പഠിച്ചിട്ട് നാളെ കാണിച്ചു തരാം. ഹേ, ഐ ആം സീരിയസ്. എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ ഉണ്ണിമായോട് പോയി ചോദിക്ക. ആരാത്? ഉണ്ണിമായ. ഇവിടെ ഇവിടെ വരൂ. ഞാൻ അതുവഴി പോയപ്പോ അറിയാതെ ഒരു കാല് തട്ടി. ഉണ്ണിമായയുടെ കാര്യം ജഗൻ ഇപ്പൊ പറഞ്ഞേയുള്ളൂ. ഉണ്ണിമായ, എനിക്ക് തിരുവാതിര കളി കാണാൻ കൊതിയാവുന്നു. ജഗൻ പറയുന്നു ഉണ്ണിമായോട് ചോദിക്കാൻ. ഈ മിഥുനത്തിലോ തിരുവാതിര തനൂല, അപ്പൊ വന്നാ കാണാം. അപ്പൊ പോരാ, എനിക്ക് ഇന്ന് കാണണം. ഈ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് നല്ല ഭംഗിയുള്ള കുട്ടികള് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഒക്കെ ശരിയാ, പക്ഷെ ധനുമാസം വരെ കാത്തിരിക്കണം. ഓരോന്നിന് ഓരോ നേരം കാലൊക്കെ ഉണ്ട്. ഇത് ചുമ്മാ ജാടയാണ് കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ട ടീച്ചറേ, പാവത്തിന്റെ ഒരു ആഗ്രഹല്ലേ. വലിയ ഐറ്റംസ് ഒന്നും വേണ്ട, ചെറിയൊരു ഇൻസ്റ്റന്റ് പ്രോഗ്രാം. ഉണ്ണിമായ വിചാരിച്ച നടക്കും. ും മാതന്ദത്തിൽ കോകിലം.
നേരം കുറച്ചായി, ഇവരെയൊക്കെ വീട്ടില് തിരക്കും. ഇവരൊന്നും ഈ തൊഴിലും കൊണ്ട് നടക്കണവരല്ല. കൊതി മാറാൻ മാത്രം കണ്ടില്ലേ. പരിഷ്കാരം എത്രടം വരെ എത്തി എന്നാ ഞാൻ ആലോചിക്കണേ. ബംഗളൂരുന്ന് ഒരു പെൺകുട്ടി തനിയെ വണ്ടി ഓടിച്ച് ഇത്രടം വരെ വരിക. ശിവശിവ, തൊഴുതും ഇടിക്കേ, തന്റെ ഇടം തന്നെയാണ്. ഇത് തന്റെ ഇടമൊന്നുമല്ല, പല്ലുള്ളിത്തരം കാശിന്റെ ഉങ്ക കുഴഞ്ഞട്ടക്കാരിയുടെ. നല്ല കൂട്ടത്തിലുള്ള തന്നെ ആവും, അല്ലെങ്കിൽ തമ്പുരാനായിട്ട് സംസർഗം ഉണ്ടാവില്ലല്ലോ. എങ്കടാ? അതെ, മുല്ലപ്പെരിയാരുടെ സന്ദർശിക്കാൻ പോവുക. എന്താ പോരണോ? ഇത്തിരി കുശുമ്പില്ലേ വാക്കിലേ എന്നൊരു സംശയം ഉണ്ടാവണല്ലോ. വർഗം പെണ്ണല്ലേ. ശിവശിവ, കുടിക്കാൻ വെള്ളം. താങ്ക്സ് ഉണ്ണി. ഈ കിടക്കവരി മാറ്റിവിരിക്കാം. ഗുഡ്. എനിക്ക് സ്ഥിരം ഉറങ്ങണ സ്ഥലത്ത് കിടന്നില്ല വെച്ചാ ഉറക്കം വരില്ല. എന്താ ചെയ്യാ, നിങ്ങളെ ഒറ്റയ്ക്ക് കിടത്താൻ വയ്യല്ലോ. അയ്യോ, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം, എനിക്കതാ ഇഷ്ടം. അയ്യോ, അത് വേണ്ട, പരിചയമില്ലാത്ത സ്ഥലല്ലേ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കിടന്നോളാം. അയ്യോ വേണ്ട, ഞാൻ തനിച്ച് കിടന്നോളാം. അല്ല, അത് ഒറ്റയ്ക്ക്. മുമ്പ് കണ്ടിട്ടില്ലേ? ബെക്കല്ലേ എന്റെ വരവ് ആഘോഷിക്കാവും. പുരാണത്തിൽ കേട്ടിട്ടില്ലേ ഋഷ്യശൃംഖന്റെ കഥ, പയ്യൻസ് വന്നപ്പോ മഴ പെയ്ത കഥ? ഇത് ഋഷ്യശൃംഖയാണ്, നയൻതാര ഋഷ്യശൃംഖ. ആ കഥയില് ഒരാട്ടക്കാരി പെണ്ണുണ്ട്, ദേവദാസി. ഋഷ്യശൃംഖനെ കൊണ്ടുപോകാൻ വന്ന മായക്കാരി. ഉവ്വ്, ഞാൻ അതോന്നാണോ? ആണെന്ന് പറയണില്ല. പറഞ്ഞാലും നോ പ്രോബ്ലം, ഋഷ്യശൃംഖനെ കൊണ്ടുപോവാൻ അനുവദിച്ചാ മതി. എന്താണ് അന്തർജനം, ഉറങ്ങിയില്ല? ഭയങ്കര ലാത്തേടിയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ചുമ്മാ. ഈ ഉണ്ണിമായ ഭയങ്കര പുളുവടി. ഏ ജഗൻ, ഉറങ്ങരുത്, ഞാൻ മുറിയിലേക്ക് വരാം, എനിക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, യു ആർ വെൽക്കം. അതെ, ഇവിടെ തനിച്ച് കിടന്ന പേടിക്കൂട്ടോ. തൂങ്ങി മരിച്ച പഴയൊരു തമ്പുരാന്റെ പ്രേതം ഇവിടെ ചുറ്റി കറങ്ങണുണ്ട്, പലരും കണ്ട് പേടിച്ചിട്ടുണ്ട്. സത്യം പറയണേ. ആണോ? ആ. എന്നാലേ, എനിക്ക് പ്രേതത്തിന് ഭയങ്കര ഇഷ്ടാ, അതും തമ്പുരാൻ പ്രേതാവുമ്പോ കൂടുതൽ. ഉണ്ണിമായി പോച്ചോ, രാവിലെ ഞാൻ പറഞ്ഞു തരാം എക്സ്പീരിയൻസ്. ഇപ്പൊ പോയിക്കോളൂ കേട്ടോ. കം ഓൺ, എന്താ പദവില്ലാത്ത സ്റ്റാർട്ടിംഗ് ട്രബിൾ, പറയടോ. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. ഓക്കേ, എന്റെ അച്ഛനെ അറിയാലോ ജഗന്ന? യെസ്. എന്റെ അച്ഛൻ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. ഇത്രയും ലിബറൽ ആയ, ജനറസ് ആയ, ലവബിൾ ആയ അച്ഛനെ കിട്ടില്ല ആർക്കും. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ഛൻ ഒരു കണ്ടീഷൻസും വെച്ചില്ല. എനിക്ക് ആബ്സൊല്യൂട്ട് ഫ്രീഡം തന്നു, എനിക്ക് തോന്നുന്നത് ചെയ്യാനുള്ള ഫ്രീഡം. കഴിഞ്ഞ ദിവസം അച്ഛൻ വളരെ സീരിയസ് ആയ ഒരു മാറ്റർ എടുത്തിട്ടു, എന്റെ വിവാഹം. അച്ഛന് പ്രായം കൂടി വരുന്നു, എനിക്കും. ആരെ വേണമെങ്കിലും മാരി ചെയ്യാം, അച്ഛൻ എതിർപ്പില്ല, പക്ഷെ അത് എളുപ്പം വേണമെന്ന് മാത്രം.
അച്ഛൻ എന്നോട് ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ഓർത്തപ്പോ ഹീസ് റൈറ്റ്. സെറ്റിൽഡ് ആവാൻ ടൈമൊക്കെ ആയി, പക്ഷെ ആര്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ആരും പ്രേമിച്ചിട്ടില്ല, ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. പരിചയമുള്ള പുരുഷന്മാരുടെ മുഖങ്ങൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ അതിൽ കൊള്ളാവുന്ന ഒരാൾ താനാ. വാട്ട് യു തിങ്ക് ജഗൻ? ഇപ്പൊ മനസ്സിലായല്ലോ, സ്വന്തം വിവാഹത്തിന്റെ ആലോചനയുമായി വന്ന ഒരു പെണ്ണിന്റെ ചളിപ്പാ ജഗൻ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാക്കിയത്. നിന്റെ ഈ ക്യാരക്ടർ, ഈ ഫ്രാങ്ക്നെസ് ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഒരുപാട് പണമുണ്ട് അച്ഛന്റെ കയ്യിൽ, അത് മുഴുവൻ എനിക്കാ. ജഗനെ പോലെ തന്നെ എനിക്കതിൽ താല്പര്യമില്ല. നമുക്ക് ജീവിക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി ആർക്കെങ്കിലും കൊടുത്തേക്കാം, വേണമെങ്കിൽ നമ്മുടെ ഉണ്ണിമായിക്ക് കൊടുത്തേക്കാം. എന്നിട്ട് ജഗന്റെ ഫേവറേറ്റ് പ്ലേസ് അല്ലേ പാരീസ്, പാരീസിൽ സെറ്റിൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും, എനിവേ ഇൻ ദിസ് വേൾഡ്. പാരീസിനെ, വിയന്നെ, യൂറോപ്പിനെ സ്നേഹിച്ചിരുന്ന ജഗനല്ലേ ഇപ്പൊ എനിക്കിഷ്ടം. ഈ കനിമംഗലമാണ്, ഈ കോവിലകമാണ്. ജഗന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടാൻ എനിക്ക് എളുപ്പം കഴിയും. നയൻ, എന്റെ ചുരുക്കം ചില സെൻസിബിൾ ഫ്രണ്ട്സിൽ ഒരാളാണ് നീ. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ നാട്ടിലേക്കും ഈ പഴഞ്ചൻ കോവിലകത്തേക്കും എന്നെ കൊണ്ടുവന്ന ചിലതുണ്ട്. ഒരിക്കലും ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ചിലത്. തുടക്കത്തിൽ വെറുമൊരു യാത്ര, പിന്നെ കുറച്ച് ദിവസം തങ്ങണമെന്ന് തോന്നി. ഇപ്പൊ എന്നെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ചില കമ്മിറ്റ്മെന്റ്സ്. എല്ലാം കഴിയുന്ന ഒരു ദിവസം വന്നാൽ ഞാനിവിടം വിടുമായിരിക്കും. പക്ഷെ അന്ന് എന്റെ ഇടം കൈയിൽ ഒരു പെൺകുട്ടിയുടെ വലം കൈ ഉണ്ടാവും. അവളറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുന്നു, നയൻ, പ്രേമിക്കുന്നു. മുമ്പുണ്ടായിട്ടില്ലാത്ത ഒരു ഫീൽ അതെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഐ ആം ഇൻ ലവ്. നയൻ, അതെ, അവളെയാണ് ഞാൻ ഇന്ന് എന്നെക്കാളും സ്നേഹിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് വെറും പ്രേമവും പ്രണയവും മാത്രമല്ല, ആരും തുണയില്ലാത്തൊരു പാവം പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനം. My congrats again. Thank you.
ആളുകള് വാശിയും വൈരാഗ്യവും കൊണ്ടു നടക്കണില്ലായിരുന്നെങ്കിൽ ഞാൻ വളർത്തേണ്ട കുട്ടിയാ നീ. ഒന്ന് കാണാൻ കിട്ടിയത് എന്റെ ഭാഗ്യം. അറിഞ്ഞാ തല എടുക്കുവേട്ടെ. നിനക്കെന്താ മോളെ വേണ്ടേ? പറയ. ഒന്നും വേണ്ട. എനിക്ക് എനിക്കൊരു കാര്യം എന്തെങ്കിലും കാണുമ്പോ ചോദിക്കാനൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്റെ അമ്മ അറിയൂ ആരാന്ന്? ഇല്ല, അറിയില്ല. ഞാനാന്ന് കരുതിക്കോളൂ. എന്താ മോളാ നീ? സന്തോഷായി. കൊണ്ടെ കാണിക്കാൻ സന്മനസ് കാട്ടിയില്ലോ ഈ കുട്ടിയെ. ഇവൾക്ക് അറിയാം, എനിക്കും ആരുമില്ല. ഞാൻ കൈവിടില്ല. കൃഷ്ണ, അത് കേട്ടാ മതി. ഞാൻ പോണു മോളെ. എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ ഓർത്തിട്ട് വേണ്ട. നിന്നെ കാണാനെങ്കിലും തിരിച്ചു വരാൻ നിന്റെ അച്ഛന് തോന്നാൻ. അതിന് ജീവനോടുണ്ടോ ആവോ? കാണണ്ട, ഉണ്ടെന്നറിഞ്ഞാ മതിയായിരുന്നു. നല്ല മുഖപരിചയം, എവിടെയോ കണ്ട് മറന്ന പോലെ. ഇല്ല, വഴിയില്ല. ഞാൻ ഈ നാട്ടിലാദ്യാ. ഈ നാട്ടിൽ വെച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രായശ്ശിയുണ്ടെങ്കിലും ബുദ്ധി പഴക്കില്ല, ഓർമ്മ തെറ്റില്ല. ആ, ഒന്നിനെ രണ്ടായി കാണാം.
സർവം മായ ജഗത് മിഥ്യ. വിഘ്നം കണ്ട ചക്രവ്യൂഹമാണ്. ചക്രവ്യൂഹം ഭേദിച്ചിട്ടുണ്ട് അഭിമന്യു. പകരം തന്റെ പ്രാണം കൊടുത്തു. അത് കഥാന്ത്യം. ഇവിടെ അത് വേണ്ടിവരുന്നല്ല. പക്ഷെ അതിനൊരാൾ മുന്നിട്ടിറങ്ങിയാൽ നടക്കും. തമ്പുരാനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുന്നിൽ അധികാരമുണ്ടെങ്കിൽ പിന്നിൽ കണിമംഗലത്താർ മുഴുവൻ ഉണ്ടാവും. ഇദ്ദേഹമാണോ? ഒരു ബ്രാഹ്മണനെയാണ് പ്രശ്നത്തിൽ കാണുന്നത്. ആ, അങ്ങനെ ഒരാൾ ഇനിയും വന്നുകൂടായികയില്ലല്ലോ അല്ലേ? ജ്യോതിഷം ശാസ്ത്രമാണ്, ദൈവദത്തമായ ശാസ്ത്രം. കണക്കുകളാണ്. ആ, കണക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് വരാം. കൊളപ്പുള്ളി അപ്പൻ തിരുവാഭരണം വിട്ടുതരണ്ടേ? വിട്ടുതരുമെന്ന് തോന്നുന്നുണ്ടോ? ശ്രമിക്കാം. അത് ആത്മവിശ്വാസം. നല്ലതാണ്, ഞാൻ തടസ്സം പറയില്ല. പൂജകള് പരിഹാരക്രിയകള് ഒരുപാടുണ്ട്, ഞാൻ കുറിച്ചു തരാം. യഥാവിധി ചെയ്യണം. ബ്രഹ്മഹത്യ ഉണ്ട് എഴുത്തച്ഛൻ, അതിന് പരിഹാരക്രിയ നടത്തണം. പൂവള്ളി പൂവ് ആത്മാഹുതി ആണെങ്കിലും ഒരു തരത്തില് കൊന്നത് തന്നെയാ. അപ്പനും ദത്തനും തമ്മിൽ നടന്ന കളിക്കിടയിൽപ്പെട്ട് ചീവേലിക്കല്ലിൽ തലതല്ലി ചത്ത പാവം ബ്രഹ്മദത്തം നമ്പൂതിരിപ്പാടിന്റെ ആത്മാവ് ഇവിടുത്തെ മണ്ണിലും കാറ്റിലും ഉണ്ട്. അതിന് ശാന്തി, നിത്യശാന്തി കിട്ടണം. ചെയ്യാം, എല്ലാ കർമ്മങ്ങളും ചെയ്യാം. മാധവ തമ്പുരാൻ, താൻ വന്നു അല്ലേ? മതി, ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞു തമ്പുരാൻ. കൊളപ്പുള്ളി കളരിമുറ്റത്തിട്ട് എന്റെ ആൾക്കാരെ അവൻ തല്ലിവീഴ്ത്തി. തന്നെ പോലുള്ള മിടുക്കന്മാര് പയറ്റി തെളിഞ്ഞ കളരിയായത്. എന്റെ കൂടെയുള്ള ചപ്പന്മാര് പോരാന്ന് ബുദ്ധിയായോണ്ടാ തന്നെ വിളിച്ചു വരുത്തത്. അവനൊന്ന് കാണാതന്നെ തമ്പുരാൻ ഞാൻ വന്ന്. വയ്യണ്ട, തല്ലി പദം വരുത്തണം. നാട്ടിൽ നിർത്തരുത്, ഓടിക്കണം. തല്ലി ഓടിക്കണം. വേണോച്ച കൊല്ലാൻ തമ്പുരാൻ. കൊളപ്പുള്ളിയും നിർത്ത് കയറി തോന്നിയാസം കാട്ടാൻ പോലെ ധിക്കാരി ഉണ്ടെങ്കില് അത് മാധവന്റെ കൈത്തരപ്പ് മാറ്റാൻ വേണ്ടി ജനിച്ചതാ. ചെല്ലേ, തന്നെ പോലുള്ള ആൺകുട്ടികൾ തന്നെയാ അവനുള്ള പ്രതിവിധി. ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. ചുമ്മാ, കുട്ടികളുടെ കളിയാണ്. ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടുമാണെങ്കിലോ. അപ്പൊ കളി വലിയവരുടേതായില്ലേ? ആവും, ഇവിടെ വെച്ച് തന്നെ വേണോ? വേണ്ട, ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിലിട്ട് നിന്നെ തല്ലുന്നൊരു രസമില്ല. എന്റെ സമ്പ്രദായം അതല്ല. തന്റെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം? ഞാൻ അവിടെ വരാം. അങ്ങാടിയില് പത്താള് കൂടേണ്ട നടുവില് കിട്ടണം തന്നെ. കിട്ടിയ നീ എന്നെ ഓലത്തോട. ചെങ്കളം മാധവ, നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാനെത്താം. എന്റെ പേര് ജഗന്നാഥൻ എന്നാണ്, ഞാനെത്തും. Thank you.
മാധവ, കളി കണിമംഗലത്ത് വേണ്ട, കൊന്നുകളയും നിന്നെ. എന്താ എന്താ പ്രശ്നം? വരാൻ പോകുന്ന കളിയുടെ ഒരു റിഹേഴ്സൽ ഫൈനൽ അടുത്ത് തന്നെ ഉണ്ടാവും, ഞാൻ അറിയിക്കാൻ. വരണം. വരാൻ പോകുന്ന കളി എന്ന് പറഞ്ഞ ചുമ്മാ. എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഉത്സവം നടത്തല. ഈ ഇട്ടാവട്ട നാട്ടിൽ എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ നിങ്ങളുടെ വകയും കൂടി വേണോ ഒന്ന്? അല്ല, നിർബന്ധിച്ചായിക്കോളൂ, പക്ഷെ അതിനകത്തേക്ക് കലക്ടറേറ്റ് മജിസ്ട്രേറ്റിനൊക്കെ വലിച്ചടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല സാർ, ഞങ്ങൾ അതിനിറങ്ങി തിരിച്ചാ സംഗതി വെടിപ്പാവുകയും ചെയ്യും. പക്ഷെ അത്യാവശ്യം ചില ചവിട്ടും കുത്തൊക്കെ ഉണ്ടാവും, ഒന്ന് രണ്ടെണ്ണത്തിന്റെ തലയോടലും വെവ്വേറെ കിടക്കുകയും ചെയ്യും. ആ സമയത്ത് ഇപ്പറഞ്ഞ കളക്ടറും മജിസ്ട്രേറ്റും ഓടിപ്പഴഞ്ഞു വന്ന് നിയമം കുന്തം തേങ്ങാക്കുല എന്നൊന്നും പറയില്ല എന്ന് ഉറപ്പുവരാൻ കഴിയോ? എനിക്കറിയാലോ, ഡൽഹി അല്ലേ? അതെ, എനിക്കങ്ങോട്ട്. എടോ താൻ മറന്നു, എടോ ജയഞ്ചൂലുണ്ടായിരുന്ന പഴയ കോങ്ങാട്ടുകാരൻ ഈശ്വരനുണ്ണി. സോറി സാർ. അത് കളാ, താനെന്താ ഇവിടെ? ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കണിമംഗലം കോവിലത് ഞാനാ വാങ്ങിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു ആർട്ട് ചാനൽ നടത്തിയിരുന്നത്. അതെല്ലാം വിട്ടു, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാറിന്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ അപ്പുറം പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവുക. നമ്മുടെ റൂറൽ എസ് പി അശോക് കുമാർ മിടുക്കന, ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. തനിക്ക് പറ്റും. ഈ തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കില്ല ഞാൻ തീരുമാനിച്ചത്, അതിന് കാരണമുണ്ടായിട്ട് തന്നെയാ. ഞാൻ കേട്ടു രണ്ടു കൂട്ടരും തമ്മിൽ അടി നടന്നെന്നോ. നിങ്ങളുടെ മുഖത്ത് ഈ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ? ഉവ്വ്, വെറുതെ ഒരു വഴക്കുണ്ടായതല്ല, ഉണ്ടാക്കിയതുമല്ല. പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടു. ഭഗവതിയുടെ തിരുവാഭരണങ്ങളിൽ പെട്ട ഒടിയാണം നിങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. അത് നിങ്ങളുടെ അളിയൻ ദത്തം തമ്പുരാനെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഓഹോ, കരിപ്പള്ളി പത്മനാഭൻ, ഒരു എലിഫന്റ് ട്രെയിനറായിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായല്ലോ. ആ വർഷം മൂന്ന് കഴിഞ്ഞു. ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടെങ്ങോ ചെരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയതെന്നും. ഞാൻ പറയല്ല, തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ എന്ത് പറയും? നുണ, ശുദ്ധ നുണ, എന്തായി പറയണേ? കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്നതൊന്നും കുത്തിപ്പൊക്കിയെടുക്കാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാതിരിക്കാം. ആ ഉത്സവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും, അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പ മറ്റേ സ്വഭാവം കാണിച്ചു, മീറ്റിംഗിന് വന്നില്ല. ഇപ്പൊ ഒരു മെസ്സഞ്ചറെ പറഞ്ഞയച്ചിരിക്കുന്നു, ശരീരസുഖമില്ലാത്തതിനാൽ വരാൻ നിർവാഹമില്ല. ആ, അവന്റെ ശരീരത്തിന് അസുഖം ഞാൻ മാറ്റി കൊടുക്കാം. മല അബ്ദുള്ളയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പൊളപ്പുള്ളി അപ്പന്റെ അടുത്തേക്ക്. നന്ദി വാക്ക് വേണ്ടടോ, ഞാനും ഇപ്പൊ ഒരു കണിമംഗലത്തുകാരനായോ എന്ന് സംശയം. കലക്ടർ ചർച്ചയിൽ അത്ര നിഷ്പക്ഷനൊന്നും ആവില്ല. കമ്മഷം അല്ല മുമ്പോ നമ്മൾ കളി പുറത്തു നിന്ന് കാണാം. വണ്ടിയുടെ വാ. കലക്ടർ സാറിന് എന്നോട് മുഷിവ് തോന്നിയാവോ? തീരെ അങ്ങോട്ട് വയ്യാത്തൊരു ക്ഷീണം, അതുകൊണ്ടാ ഞാൻ. ഏയ്, അതൊന്നും സാരമില്ല തമ്പുരാൻ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു മുഖവുരയുടെ ആവശ്യമില്ലല്ലോ. ഏയ്, ആവശ്യമില്ല. പക്ഷെ കലക്ടർ സാറിന് മുഷിവ് തോന്നരുത്, അത് നടക്കില്ല. കണിമംഗലത്തേക്ക് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കണ്ടെന്ന് തന്നെയാ തീരുമാനം. ആ തീരുമാനമാണ് തമ്പുരാൻ പുനഃപരിശോധിക്കേണ്ടത്. അതിപ്പോ എന്റെ മാത്രം അഭിപ്രായമല്ല, ഒരു ട്രസ്റ്റാ ഈ കണ്ട സ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥത കൈയാളുന്നത്. ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാനാ. ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കരുത്. എന്താ ചെയ്യാ, ട്രസ്റ്റിലെ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നെങ്കില് ഉറപ്പു തരണു ആഭരണങ്ങൾ കൊടുത്തയച്ചേക്കാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. കമ്മീഷണർ, ഞാനത് അങ്ങനെ പറയാനിരിക്കായിരുന്നു, ഒന്ന് കിടക്കണം, ക്ഷീണം. പപ്പനാവൻ കേസിന് ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി. സുപ്രീം കോർട്ടിലെ ആളാ, കേട്ട് കാണും. സുഖദേവ് സിംഗ്, ഒരു സിറ്റിംഗിന് 100,000 രൂപയാ ഫീസ്. ഒരു നിമിഷം നിൽക്കുക, എനിക്ക് ചെറുത് പറയാനുണ്ട്.
സുഭദ്രയ്ക്ക് എന്താ വേണ്ടേ? ഏട്ടൻ ക്ഷമിക്കണം, സ്ത്രീകൾ ഉമ്മർത്തു വന്ന് ആണുങ്ങളുടെ സഭയിൽ സംസാരത്തിന് വരണ പതിവ് കോലോത്തില്ല. ഞാനത് തെറ്റിക്കുക. കളക്ടർ സാർ, തമ്പുരാട്ടിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കാം. പറയൂ. തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പതുക്കെ ഭയപ്പെടുത്തരുത്. നീ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? എന്റെ അഭിപ്രായം അതാണ്, അത്രയും ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ അപ്പനമ്പുരാൻ, നിങ്ങളുടെ വാക്കിന്റെ വില നിങ്ങൾ കാണിക്കണം. ട്രസ്റ്റിലെ ഒരു മെമ്പറെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആഭരണങ്ങൾ വിട്ടുതരാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി അച്ഛാ പോറ്റി പറയരുത്. ഏട്ടനെ ധിക്കരിച്ചൊന്നും നേടാനല്ല, ആ ഉത്സവം നടക്കണം, എനിക്ക് അതേ ഉള്ളൂ. തമ്പുരാൻ, ഇനി ഒഴിവ് കഴിവുകൾ പറയരുത്. ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തമ്പുരാട്ടി പറഞ്ഞു അങ്ങനെ തലേ കഴിയില്ലെന്നുണ്ടോ? പറയൂ തമ്പുരാൻ. കുളപ്പുള്ളി അപ്പൻ വാക്ക് മാറ്റി പറയില്ല. നടക്കുന്നതേ പറയൂ, പറഞ്ഞത് നടത്തും. ബാപ്പു, ഈ കട ഞാൻ എങ്ങനെ വീട്ടെന്ന് എനിക്കറിയില്ലടോ. വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിന് എന്തിനു കൊള്ളാം സാർ? ഇനി ഒരു അന്യനായിട്ട് കാണരുത്. ഇങ്ങോട്ട് തേടി വന്ന കോടികളെ സലാം പറഞ്ഞ് മടക്കിയ മനുഷ്യനങ്ങൾ. എന്റേത് നിങ്ങളെ ഒരു കണക്ക് ഇമ്പിള് തമ്മിൽ വേണ്ട. കാര്യം നടക്കട്ടെ. എഴുത്തച്ഛൻ, എടുക്കാം. അമ്പലത്തിന്റെ പുനരുദ്ധാരണം ആകട്ടെ ആദ്യം, ദിവസങ്ങളില്ല. കടകം കുണ്ടല കവച കിരീടം ചൂടി, കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ്, കുലദൈവത്താറ് വടമല മുടി ചിക്കി ഉണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി, വടമല മുടി ചിക്കി ഉണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി വരദാഭയമുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള്, കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി, കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ്, കുലദൈവത്താറ് വടമല മുടി ചിറ്റിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി, വടമല മുടി ചിറ്റിയുണക്കി വാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി വരദാഭയമുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള്. കീഴ്പയ്യൂർ മനവരന്ന് പോണം. അവിടുത്തെ വല്യ നമ്പൂരിയെ കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരാണെന്ന് ചാള ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. നാളെ അയക്കാം. പോയി ക്ഷണിക്കാന്നൊരു ചടങ്ങുണ്ട്. കാര്യപ്പെട്ടവരാരെങ്കിലും പോണം. എന്താ ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? പോകാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ആ എന്നാ വൈകണ്ട. ശിരോമണികളെ തരുന്നുണ്ട് ഞാൻ. ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ? ഇല്ല, നിന്നോടൊന്നും കൂട്ടില്ല. ആവു, എന്താ കയ്യിലുള്ള തോന്നിയാസം? പോയിക്കൊള്ളാ. അല്ല, തിരുമേനി വരിക, കുളക്കരയില് വരിക, ഒരു സൂത്രം കാട്ടിരുന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുമുണ്ടായിരിക്കും എല്ലാരും ചേർന്ന്. കോണകുപാലിന്റെ അറ്റത്തെത്തി ഒരു ചെക്കന്റെ കയ്യേ. എന്താ ബാലസ് കളിക്കുട്ടി അവിച്ചല്ലേ? അല്ല, ആരാവോ? എവിടെന്നാ? സിനിമ പിടിക്കുന്ന ആൾക്കാരാ? അല്ല, വലിയ തിരുമേനി ഒന്ന് കാണണം, ഞങ്ങളെ കണിമംഗലത്തു നിന്ന്. ഊവോ, അങ്ങനെ ചോദിക്കാൻ കാരണണ്ടേ? ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടർ ഒരുപാട് ഇങ്ങോട്ട് വരണ്ടേ? എന്താ ചെയ്യാ? വലിയ തിരുമേനി എന്റെ ഫാദറേ, കടുംപിടുത്ത ആ വയൊന്നും ഇതിനകത്ത് വേണ്ടാന്ന്. ഈ വലിയ ഇഷ്ടാ ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസം. എല്ലാരും വരിക, അകത്തേക്ക് വരിക. എന്താ ചെയ്യാ? അധികമൊന്നുമില്ല, രണ്ടു മൂന്ന് പിരി എവിടെ വളയിക്കാം. കണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട. കുളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു. പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ, ഇവിടുന്ന് ആരും വന്ന് ശാന്തി പണി ചെയ്യില്ല കേട്ടോ.
അതെന്താണാവോ? ഉഗ്രശാപുണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും. അത് തലയിൽ വാങ്ങാൻ ഇവിടെ ആരെയും അയക്കാൻ വയ്യ. അനർത്ഥം വിളിച്ചു വരത്തിലാവും അത്. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുമേനി? ഇനി ദിവസങ്ങളില്ല, മാത്രല്ല ഈ ഇല്ലത്തൊന്നു തന്നെ വേണ്ടേ? എനിക്കറിയാം, എന്നോട് ചോദിച്ചിട്ടല്ലോ കൊടിയേറ്റം നടത്തിയത്. അയിനിക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും. അത് ഓരോന്നായി ചെയ്തു വരുന്നു. ഓ, എന്നാ പിന്നെ അയിനേക്കാട് തന്നെ ശാന്തി അങ്ങനെ നടത്തിക്കോട്ടെ. ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുവേനി. തെറ്റിക്കണ്ട, ഇവിടുന്ന് ആരെയും വിടില്ല. അതേ പറഞ്ഞോളൂ, നേരം സന്ധ്യയായി, എനിക്ക് കുളി തേവാറുണ്ട്, ഇറങ്ങാം. ഒന്നുകൂടെ തിരുമേനി ഒന്ന് ആലോചിക്കണം, ഞങ്ങൾ പോയിട്ട്. വേണ്ട, ആലോചിക്കാൻ കൂടുതലൊന്നുമില്ല. കൊളപ്പുള്ളി അപ്പൻ എന്ത് തന്നു, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു? എനിക്കൊന്നും പറയാനില്ല, ഇവിടെ ഇറങ്ങിക്കോളുക. കാരണം അവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ്. എഴുത്തച്ഛ, നമുക്കിറങ്ങാം. വാ. എല്ലാം ഓക്കെ അല്ലേ ബാബു? നോട്ട് ഓക്കെ. നിക്കാ, പറഞ്ഞ് നിക്കാ. എന്താ ചെയ്യാ, അച്ഛന്റെ ഒരു സ്വഭാവം അതാ. നിങ്ങൾ കേവലാട്ടോ സമ്മതിച്ചിരിക്കണു. കൊളപ്പുള്ളിയപ്പം വന്നിരുന്നില്ലേ, സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു. ഹൈ, എനിക്കൊരു സിഗരറ്റ് തരുമോ? എന്താ ബാപ്പു, ചേട്ടോട് ഇങ്ങോട്ട് തരിക. അല്ലെങ്കി വേണ്ട, ആരെങ്കിലും കണ്ടാ കൊഴപ്പാ. കക്കൂസിൽ വെച്ചാവാ പ്രയോഗം. തിരുമേനി ഈ പൂജയും പരിപാടി ഒന്നും പഠിച്ചിട്ടില്ലേ? എന്താ സംശയം, നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും. എന്ത് ചെയ്തിട്ട് ഫലമില്ലേ? ചപ്പണ്ണുള്ള വിളിയാ ബാക്കി. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കണവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ പോവാ? അതെ, നമ്മൾ ഒരുമിച്ചല്ലേ പോണത്. കീഴ്പയ്യൂരിലെ ഒരു വിത്തും അറിയ. എവിടിക്കൂ വണ്ടി എടുക്കടാ. എന്താടോ മിസ്റ്റർ തമ്പുരാനെ, പോക്കിരിത്തരത്തിനത് അതിരില്ലടോ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയ ബോംബെയാ? ആളെ തട്ടിക്കൊണ്ടുപോവാ, ഒളിപ്പിക്ക. ഭരതനെ സഹിച്ചാവണം അവക്ക് ഈ നാട്ടിൽ നടക്കണമെങ്കിൽ. എവിടെ ആ നമ്പൂരിച്ചക്കൻ? അവിടെ എവിടെ? ആരാ ആരാന്ന? തന്നോടല്ല, ആരാ അപ്പുറത്ത്? ആരാ അപ്പുറത്ത്? ഇവിടെ വട. എന്താ അമ്പ്രാൻ, നിന്നൊന്ന് കാണാനടാ. ഇയാളാണ് ആ നമ്പൂരിച്ചക്കൻ. ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാം. അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കാനാ? ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല, എനിക്ക് എന്റെ നമ്പൂരിച്ചക്കനെ കിട്ടണം. കിട്ടണം കിട്ടിയില്ലെങ്കിൽ തമ്പുരാനോ കിമ്പുരാനോ ഒന്നും നോക്കില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെടപെടച്ച് പുഴുക്കുണ്ടാക്കി തിന്നും. ഭരതനെ സൈ പറയണേ. ഭരതനെസൈക്ക് എന്താ വേണ്ടേ? കൊറേ നേരമായി നമ്പൂരി കുട്ടികളെ അന്വേഷിക്കണല്ലോ, ഇവിടെ കിട്ടാനില്ല. പിന്നെ എവിടെ കിട്ടുക? അടുത്തുള്ള മണയാളി പോയി ചോദിക്കാ. തെമ്മാടി മുട്ടുകാലി അടിക്കണ. ഞാൻ എണീക്കാം, അതേ ഫോൺ ഒന്ന് എടുക്ക. ഫോണോ? ആ, നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ നിങ്ങൾ വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? ഹലോ, ഭരതനാണോ? ഏ ഭരതനോ, ഭരതൻ നിന്റെ അച്ഛൻ. ഭരതനെ സൈ എന്ന് പറയണ. പോകാം ഭരതനെ സൈ. വേണ്ട സാർ, വരണ്ട. ആരാ വിളിച്ചത്? ഭരതൻ എസ് ഐ? റൂറൽ എസ് പി അശോക് സാർ. എവിടെ വിലങ്ങനെ അണിയിക്കൂ? സാറേ മാപ്പാക്കണം, ഭരതൻ പോട്ടെ. ഒറ്റയ്ക്ക് പോരുത്, എന്നെ അറസ്റ്റ് ചെയ്യൂ. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുവരെ. എന്നെ അറസ്റ്റ് ഗോവിന്ദൻ കുട്ടി, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയരുത്. തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. ഇല്ല എന്ന് പറഞ്ഞു. തമ്പുരാൻ അതിഥികളുണ്ട്. വഴി ചോദിക്കാൻ വണ്ടി നിർത്തിയത് എന്റെ മുമ്പിലാ. എന്താടാ ഇതൊരു അൺഎക്സ്പെക്ടഡ് ലാൻഡിംഗ്? അതല്ലേടാ ഒരു ത്രില്ല്. ജെയിംസ് ചോദിച്ചു ബാപ്പുനെ വിളിച്ച് പറയണോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്താടേ നിന്റെ അപ്പിയറൻസ് ആകെ മാറിയല്ല. നീ ഒരു തമ്പുരാന പറയല്ല. ഓ, ഐ ആം സോറി ജഗൻ. മീറ്റ് സെലിം അമൻ, ലിയോ ഫർമ. ഇത് ശശിമേനോൻ, സെലൂർ ബേസ്ഡ്. പിന്നെ ജയറാമൻ നിനക്ക് അറിയില്ലേ? നമ്മൾ ഒരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വിട്ട ആ പെട്ടിയും ബാഗ് ഒന്ന് മുകളിലേക്ക്. മുകളിൽ എത്തിക്കാം. ഞങ്ങൾ ഇറങ്ങി.
മേളക്കാരെ കൈയോടെ ഞങ്ങൾ കൊണ്ടുവരും. അതെ, അങ്ങാടിയിൽ ആരെങ്കിലും നിർത്തേക്കണം, ആനക്കാർ വരും. ഓ, ഏർപ്പാടാക്കാം. നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ജഗൻ. ഞാൻ കരുതിയത് നീ ഇവിടെ വെള്ളോടിയും ഷടാങ്ങുമായിട്ടങ്ങ് കൂടിക്കാണുമെന്നാ. ഇവിടെ വന്നൊന്ന് അലക്കി പൊളിക്കാന്ന് വെച്ചാ ഞാൻ യുമാരെയും കൊണ്ടുവന്നു. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നന്ദൻ, അനുഭവിക്കണം. എല്ലാത്തിനും നിനക്ക് നന്ദി പറയേണ്ടത്. അതുകളാ, ഞാനും ഉണ്ടടാ കൂടെ. നിന്റെ ഉത്സവം കഴിയും വരെ. എന്താ അവന്റെ പേര് പറഞ്ഞേ? കൊലപ്പുള്ളിയാ. ചാവിട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും. നാഗദേവതയുടെ പ്രതിഷ്ഠ. സോറിടാ. ഈ പട്ടിനെ തല്ലി കൊല്ലണം. എന്നെ കോപ്പനായവൻ. എന്താ കളിയെ ഒരു പെൺകുട്ടി പേര് ഓടിപ്പോയില്ലേ? അത് നിന്ന് കുളിക്കായിരുന്നു. അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും കാണാൻ സുഖമുള്ള ഒരു കാഴ്ച. ഞാൻ ഈ ക്ലാപ്പ്മാരെ വിളിച്ച് കാണിച്ചു. ആക്രാന്തം. ഇവൻ എന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കേട്ട് ആ കൊച്ചു ഓടിക്കളഞ്ഞു. ജഗു, ആരടാ അത്? ഗോവിന്ദൻകുട്ടി, താൻ ചുമ്മാ ഉഴപ്പാതെ ഞങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ പോയേ പറ്റൂ. താൻ കൂടെ വരണം. വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങൾ പൊക്കും. ചെയ്തടാ. തമ്പുരാൻ അറിയരുത്, അവനെ എന്റെ ചെവിച്ചില്ല പൊളിക്കും. ഓ, അയാളൊരു പുല്ലും ചെയ്യില്ല. എന്താ നന്ദൻ കിടന്ന് ബഹളം വെക്കാതെ വഴി ഉണ്ടാക്കാം? എന്ത്? ക്ഷമിക്കണം, ഞാൻ തമ്പുരാനൊന്ന് കാണാൻ വേണ്ടി കരുതാ. നിങ്ങളാരാ? ഞാനും മോൾ ഇവിടെ വൂട്ടുപരമാളികയിലാ താമസിക്കണേ. നമ്മുടെ അമ്മാവൻ. അങ്ങനെ വഴിക്കുവാ, ഇനി ഒന്ന് പിടി. അയ്യോ, നിർബന്ധിക്കരുത്, കഴിക്കില്ല. അതുകൊണ്ടാ സാർ തമ്പുരൻ കഴിക്കില്ല. തന്നോട് ചോദിച്ചില്ല, കഴിക്കണം. ഞാനൊരു പാവാണ് സാർ. അങ്ങോട്ട് പൊക്കോട്ടെ. ശെല്ലി, വിട്ടേക്ക്. ചുമ്മാ ജാടയാ മൂപ്പിലാന്റെ. ആറായിരം രൂപ വിലയുള്ള കോച്ച. ഒരെണ്ണ കിളവ ചാവത്തൊന്ന് അവളെ കൊണ്ട് അവളേക്ക് കുടിപ്പിച്ചാ ഞാൻ. ജഗൻ, ഞാൻ പറയുന്ന ഒന്ന് കേക്കും. ക്ഷമിക്കണം തമ്പുരാൻ, തെറ്റെയ്തവർക്ക് വേണ്ടി ഞാൻ ക്ഷമയിക്കുന്നു. അരുത്. എന്താ ഇത്? ആ കൈകളോണ്ട് എന്റെ കാലിതൂടെ അതിനുള്ള പുണ്യം ഈ കഴവൻ ചെയ്തിട്ടില്ല. മനസ്സിലാവില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില, മഹത്വം, പണം, പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം, അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കിടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തു തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക്, നാളെ അമ്മയ്ക്ക് കൊടുക്കും 10 മാസം ചുമന്ന ഗർഭപാത്രത്തിന്റെ വാടക, നോട്ട് കെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അന്നേ അറിയൂ. നീ നോ ഗോവിന്ദൻകുട്ടി പാലക്കാട് കൊണ്ടുവിടും. ആ വഴി തിരിച്ചു പോയിക്കാണ് മൂന്നും. എപ്പ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾക്കറിയാം. എളാരാ? ഞാൻ ആരാണെന്ന് അറിയണം. അല്ലടാ പന്ന കഴിവറുമനുഷ്യണ്ട, നിന്നെ ജീവനോടെ വരുന്ന കേറാ വണ്ടിയില്. ഞങ്ങൾക്ക് നന്ദനെ കാണണം. അല്ല താൻ പറയുന്നു കേട്ട്, നീ ഒരു പുല്ലിനെ കാണാൻ പോകുന്നില്ല. പോവാൻ പറഞ്ഞാ പൊയ്ക്കോണം.
ഇല്ലേ മൂന്ന് പെട്ടി പാക്ക് ചെയ്യാൻ ഞാൻ പോടാ വന്നുകൂടി വണ്ടി കയറണം കുത്തി പണ്ട ഞാൻ എടുക്കും വണ്ടി കയറണം തമ്പുരാനോടെ കളി കയറണം വണ്ടി ഇടാ മൊട്ട നോക്കണം അവരെവിടെ പറയാം എടാ അവന്മാർ എവിടെയെന്ന് അവർ പോയി What do you mean? ഞാൻ അവരെ പറഞ്ഞയച്ചു അത് ശരിയാവില്ല നന്ദൻ നിനക്ക് എങ്ങനെ പറഞ്ഞയക്കാനാവും അവർ എന്റെ ഗസ്റ്റ് ആണ് മൈ ക്ലോസ് ഫ്രണ്ട്സ് ആ അതിലേറെ നമ്പർ വൺ ഏർപ്പാളികളും ഇനി അവരിവിടെ നിന്നാൽ ഇനി വേറെ തന്തയില്ലായ്മ കാണിച്ച എന്റെ കൺട്രോൾ തെറ്റും നീ എന്നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് നോക്ക് നന്ദൻ ഇതൊരു ഗ്രാമമാണ് വളരെ ഫ്രജൈലായ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അവരെ വേദനിപ്പിക്കുന്ന പാപമാണ് എനിക്കത് ഇഷ്ടമല്ല ഞാൻ അനുവദിക്കില്ല അപ്പൊ നീ എന്റെ മുമ്പിലും തമ്പരം കളിച്ചു തുടങ്ങിയോ നിനക്ക് ഇവിടുത്തെ മനുഷ്യരോടുള്ള താല്പര്യം പോലെ തന്നെയാണ് എനിക്ക് എന്റെ ഫ്രണ്ട്സിനോടും ഉള്ളത് അവരോട് പോയി അവരെ തിരിച്ചുകൊണ്ടുവരണം വേണ്ട അത് ഞാനാ തീരുമാനിക്കുന്നത് നിനക്ക് ഇത്ര ചൊറിയാൻ മാത്രം എന്താ ഉണ്ടായേ അവർ ആ പെൺകുട്ടിയെ എടുത്ത് എന്തോ തമാശ കാട്ടി അതാണോ നീ ഇത്ര പ്രൊസസ് ചെയ്യാവുന്നതിന്റെ അവൾ ആരാ നിന്റെ നീ കീപ്പ് ചെയ്യുന്ന ഒരു പെണ്ണ് അത്ര നിർത്ത് വെറുതെ എന്റെ ടെമ്പർ തെറ്റിക്കരുത് ആവശ്യത്തിലേറെ പ്രോബ്ലംസ് എനിക്കുണ്ട് അതെനിക്കറിയണ്ട അവരോട് പോയി പറ നിന്റെ ആത്മമിത്രങ്ങൾ കെട്ടിയെടുത്തു ഇനി നീ പോയി വിളിച്ചാൽ അവന്മാർ വരില്ല അടിച്ച അവന്മാരുടെ കാലൊടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണേ പോയി വിളിക്കും പാലക്കാട് വല്ല ഹോട്ടലും കണ്ട് പോയി വിളിക്കുമ്പോ നല്ല ചൂടും കിട്ടോ എത്ര ദിവസമായി ഒന്നും ഉണ്ടിട്ട് ഇനി എനിക്ക് പേടിയൊന്നും ഇല്ല ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായേ ഇനി പൂജ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം തിരുമേനി മാപ്പാക്കണം ഞങ്ങൾ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറിയോ ചോദിക്കണ്ട സാമാന്യം നല്ല രീതിയിൽ തന്നെ പെരുമാറിയേ ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ ഒരിക്കലില്ല അത് തനക്ക് വിവരില്ലാതിട്ടാ അത് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നു അന്നാ അങ്ങനെയല്ല കേട്ടോ എന്നെ തമ്പുരാനോട് ഇനി എന്ത് പറയും എന്റെ വൈക്കത്തപ്പ നാളെ നാളെയാണ് ഉത്സവം അതിനു മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷണം കൂടി കാണുമെന്ന് അറിഞ്ഞില്ല കീഴ്പയൂർക്ക് ഇനി പോയിട്ട് എന്താ താൻ പറയണേ കാളൂർമനയിൽ ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടാവുമാവോ ബ്രഹ്മദത്തൻ നമ്പൂതിരി പാടുന്ന ഒരു മകൻ ഉണ്ടായിരുന്ന ഓർമ്മയുണ്ട് അയാളൊക്കെ എവിടെയാ എങ്ങനെയാ ജീവനോടുണ്ടെന്ന് തന്നെ ആർക്കാ നിശ്ചയം മരിച്ചിട്ടില്ല ചെയ്യാത്ത തെറ്റ് അത് ഉപാസനാമൂർത്തിയായ ദേവിയുടെ തിരുവാഭരണം മോഷ്ടിച്ചുവെന്ന് ചുറ്റും നിന്ന് ആരോ പറഞ്ഞപ്പോൾ ശീവേലിക്കല്ലിൽ തലതല്ലി മരിച്ച ബ്രഹ്മദത്തൻ തിരുമേനിയുടെ മകൻ അച്ഛന് പുറകെ അമ്മയും പോയപ്പോൾ അനാഥമായ ജന്മം തിരിച്ചു വന്നത് കണക്ക് തീർക്കാനോ ശത്രു നിഗ്രഹത്തിനോ ആയിരുന്നില്ല ഈ കോവിലകവും ക്ഷേത്രവും കുട്ടിക്കാലത്തെ ഓർമ്മകളുമുള്ള ഈ മണ്ണിൽ ഒരു വെറും സന്ദർശനം അതിനാണ് വന്നത് ആരെയും ഒന്നും അറിയിക്കാതെ തിരിച്ചു പോകണമെന്നും കരുതിയിരുന്നു പതിനെട്ട് വയസ്സ് വരെ ബ്രാഹ്മണ്യത്തിന്റെ ശുദ്ധിയും മുറയും തെറ്റാതെ ജീവിച്ചു ആവണപ്പലകയിൽ ഇരുത്തി അച്ഛൻ ചൊല്ലിത്തന്ന മന്ത്രങ്ങൾ മറന്നിട്ടുമില്ല ഉപനയന നാളിൽ ദേഹത്തിന് കുറുകെ ധരിച്ച ചിഹ്നം ദരിയാഗഞ്ചിലെ ഒരു ചായക്കടയിൽ ജോലിക്ക് തടസ്സമാകുമെന്ന് വന്നപ്പോൾ പൊട്ടിച്ചു രണ്ടു തുള്ളി കണ്ണീരും ചേർത്ത് പിന്നീടന്നോ യമുനയിലാണ് എറിഞ്ഞത് ശാസ്ത്രവും ആചാരവും അനുവദിക്കുമെങ്കിൽ മതി മതി ബ്രഹ്മദത്തന്റെ മകൻ തന്നെയാണ് ആ കർമ്മം ചെയ്യേണ്ടത് തന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ തോന്നിയത് തെറ്റായിരുന്നില്ല ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അറിയാം ഈ മുഖം നാളെ പൂണൽ ധരിക്കാം ഒരിക്കൽ കൂടി അത് ശരീരത്തിന് കുറുകെയല്ല മനസ്സിന് കുറുകെ Yeah.
നന്ദൻ, നീ എന്താ ഈ കാണുന്നത്? എല്ലാം നിർത്ത്, നമുക്ക് പിരിയാം. ഫ്രണ്ട്ഷിപ്പ് എന്റെ ഏറ്റവും വലിയ വീക്ക്നസ്. പക്ഷേ എന്നെ ഭരിക്കുന്ന സുഹൃത്ത് എനിക്ക് വേണ്ട. നിനക്ക് പോവാം, നിനക്ക് ഇറങ്ങാവുന്ന. നിനക്ക് എന്റെ പണം വേണം, അതുകൊണ്ട് കോവിലവും വാങ്ങാം, തമ്പുരാൻ ചമയാം, ഒന്നും വിരോധമില്ല. നീ ഇങ്ങനെ ഒരെന്ന് വിളിച്ചു പോരുത്. നിന്റെ പണം കൊണ്ട് വാങ്ങിച്ചതെല്ലാം നിന്റേതാണ്, എനിക്കൊന്നും വേണ്ട. ഇന്ന് രാത്രി കൂടെ കഴിയുമ്പോൾ ഞാൻ ഏറ്റെടുത്ത ഒരു കമ്മിറ്റ്മെന്റ് തീരും. ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടടക്കുന്ന ഒരു വേദന. എന്റെ അച്ഛന്റെ ആത്മാവിന് മോശം കിട്ടുന്ന രാത്രിയാണ്. നീ നിമിഷം ഇവിടെ ഇറങ്ങണം. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കണ്ടു, അവന്മാർ എന്നെ ശരിക്കും പറഞ്ഞു. നീയാണ് കാരണം, നീ നിന്റെ അവന്മാർ തെറ്റ് ചെയ്തു. അത് നീ എന്താ പറയാത്തത്? തെറ്റ് ചെയ്ത ശിക്ഷിക്കാൻ നീ ആരാ? അവരെന്റെ ഫ്രണ്ട്സ്? അപ്പൊ ഞാനാരാ? നന്ദ, നീ എന്ന് ഇതുപോലുള്ള തേർഡ് റേറ്റ് അലവലാതികൾക്ക് വേണ്ടിയാ എന്നോട് വഴക്കിട്ടിട്ടുള്ളത്? എനിക്ക് കേൾക്കണ്ട, ഞാൻ ആവശ്യപ്പെടുന്നു ഈ ഒരു ദിവസം മാത്രമാണ്. ഇല്ല, ഞാൻ പിടിച്ച് പുറത്താക്കുന്ന സിറ്റുവേഷൻ നീ ഉണ്ടാക്കരുത്. തമ്പുരാൻ കളിച്ച് ഷൈൻ ചെയ്ത റൂമിൽ നാറും. എടാ, നിന്റെ ഈ വൃത്തിയായിട്ട് ഇൻഫീരിയർ കോംപ്ലക്സ് ആണ് സംസാരിക്കുന്നത്. ഞാൻ ഷൈൻ ചെയ്യാൻ കിട്ടിയ വേഷമൊന്നുമല്ല, സാഹചര്യങ്ങൾ എന്നെ കെട്ടിച്ചതാണ്. നിന്റെ ഫ്രണ്ട്സ് ആ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയത് എനിക്ക് രസിക്കില്ല. കാരണം അവൾ എന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ്. നീ കാര്യങ്ങൾ മനസ്സിലാക്ക്. 16 വർഷങ്ങളായി ഈ ഗ്രാമം കാത്തിരിക്കുന്ന ദിവസമാണിന്ന് ഈ ഉത്സവം. അത് നടക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം ഈ ഒരു രാത്രി. നന്ദൻ, നാളെ രാത്രി ഞാൻ പോയിക്കണം, പ്ലീസ്. പറഞ്ഞ തലയ്ക്കകത്ത് കയറി പിന്നെ കള്ള് വയറു നിറയെ കള്ള്. ബൈ, ഇവിടെ ഇന്നിവിടെ അടങ്ങിക്കിടക്ക്. എന്താ അവസാനിപ്പിച്ച്? പടി ഇറങ്ങും മുമ്പ് ഞാൻ വരാം. ചാലിക്കര കോളനിയിലെ 50 കുടിലുകൾക്ക് ഇപ്പൊ തീ പിടിച്ചു കാണും. ആ വിവരം ഇവിടെ എത്തിയ പോലീസ് വിളമ്പിട്ട് പറക്കും. നമ്പൂതിരിപ്പാടിന്റെ മകൻ, അപ്പോ നീ വഴിതെറ്റി വന്നതല്ല. സാർ,
ഒരു കോളനി തീപിടുത്തം. ഞങ്ങൾ അങ്ങോട്ട് പോവാ. ഇവിടെ ഇനി പ്രോബ്ലമൊന്നുമില്ലാന്ന് തോന്നുന്നു. ലെറ്റ് മീ ഗോ. ഈ വിഘ്നങ്ങൾ കണ്ടില്ല എന്നടിക്കുക. വരിക. തിരിഞ്ഞു നോക്കരുത്. ഈ ഉടവാൾ കയ്യിലുള്ളപ്പോൾ മനസ്സിൽ പോലും ഹിംസ ചിന്ത പാടില്ല. Thank you.
കാളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ വന്നത് ആരെയും കൊന്നു പ്രതികാരം തീർക്കാനല്ല, ആയിരുന്നെങ്കിൽ തിരുവാഭരണങ്ങളുടെ കൂടെ തന്റെ തലയും ഞാൻ ഈ തറയെ വെച്ച് വാങ്ങുമായിരുന്നു. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അനുഭവിച്ച് തീർക്കാൻ തന്നെ ഞാൻ വെറുതെ വിടുന്നു. ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ പറയുന്ന കേൾക്കാനോ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ നീ തയ്യാറായില്ല. എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു, നീ എന്നോട് ക്ഷമിക്ക. നീ പുറത്തേക്ക് ഒന്ന് കാണ. കണ്ടോ കണ്ടോ നന്ദൻ, അവരിന്ന് എത്ര സന്തോഷത്തിലാണെന്നറിയോ? അതിന് കാരണക്കാരൻ നീ കൂടെയാണ്. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. കണിമംഗലത്തുകാർ അവിടുത്തെ കാക്കൻ സാഷ്ടാംഗം വീഴാൻ വന്നിരിക്കുകയാണ്. കാവിലമ്മയുടെ മുഖം തെളിഞ്ഞു ഞങ്ങളുടെ ജീവിതവും. നന്ദി പറഞ്ഞ തീരില്ല തമ്പുരാൻ. വേണ്ട, നന്ദി പറയേണ്ടത് എന്നോടല്ല, ഞാനൊരു നിമിത്തം, ഒരു ഉപകരണം, ഒരു വെറും ബിനാമി. ഇതാ നിൽക്കുന്നു നിങ്ങളുടെ തമ്പുരാൻ. ഈ മനുഷ്യനാണ് കോവിലകം വാങ്ങിച്ചത്. ഈ മനുഷ്യന്റെ നല്ല മനസ്സും തേയും അതാണ് എല്ലാറ്റിനും കാരണം. അർഹിക്കുന്നതിലപ്പുറം ഒന്നും എനിക്ക് തരരുത്. നിങ്ങളുടെ അനുവാദം വാങ്ങി ഈ മണ്ണിൽ നിന്നും യാത്ര തിരിക്കട്ടെ. പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കൂടെ വിളിക്കുന്നു, ഒരു അനാഥ, പിന്നെ ആർക്കും വേണ്ടാത്തൊരച്ഛനെയും എന്നെ അനുഗ്രഹിക്കണം. മനസ്സിന്റെ നന്മ കൊണ്ട് ഞങ്ങളുടെ തമ്പുരൻ കോടീശ്വരനാണ്. തമ്പുരാൻ ഈ കരിമംഗലത്തിന് വേണം. പറയൂ സാർ. ഗോവിന്ദകുട്ടി ഇവിടെ കിടക്കും, എന്റെ നെഞ്ചത്തെ ഒട്ടി പോവാം. പോകരുത് തമ്പുരാൻ. ഇല്ല ഗോവിന്ദകുട്ടി, പോണം, പോയേ പറ്റൂ. പുറത്ത് കാറുണ്ട്, അതിലൊരു പെട്ടിപ്പാണോ? രണ്ടും എടുത്തോളി. വേണ്ട ബാപ്പു, ഒരുപാടുണ്ട് നിനക്ക് തരാൻ, ഇനി കടം കൂട്ടാൻ വയ്യ. ജഗൻ, ജഗൻ നിൽക്കാൻ, ജഗൻ നിൽക്കാനാ പറഞ്ഞത്. തമ്പുരാൻ, നീ പോകുന്നില്ല. ഇവരുടെ ഒക്കെ സ്നേഹം കണ്ടില്ലെന്ന് അറിച്ച് നിനക്ക് പോകാൻ കഴിയില്ല. പാടില്ല ജഗൻ, നീ എന്നോട് ക്ഷമിക്ക. നിനക്കെന്നെ അറിയില്ലടാ, ഞാൻ ചുമ്മാ കല്ലില്. പോണ്ടത് ഞാനാ, നീ ഇവിടെ വേണം ഇവരുടെയൊക്കെ തമ്പുരാനായിട്ട്. മറക്കരുത്, കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഓടി വരും, കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വരും. പുതിയ എബി മാത്യുമാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോ ഞാൻ പറഞ്ഞത്. പറ, ഹണിമൂൺ എവിടെ? പാരീസ്, ആംസ്റ്റർഡാം, ഗ്രീസ്. അതിലെല്ലാം സുന്ദരം കണിമംഗലം. അതെനിക്ക് സമ്മാനിച്ച നിനക്ക് നന്ദി, ഒരായിരം നന്ദി.
ഇളമാവിൻ ചോട്ടിലിരുന്നൊരു നന്ദുണി നീട്ടി നാവൊരു മൂളി പാടാമോ. കാത്തു കൊതിക്കും മംഗളനാള് ഗണിച്ചു കുറിച്ചൊരു ജാതകമെല്ലാം നോക്കാമോ. വാഴത്തെ തൈമാവിൽ കാക്കപ്പെൺ കുറുകുമ്പോൾ കുഞ്ഞാത്തോലെന്തേ കളിയാക്കി. മുറ്റത്തിൽ മുല്ലപ്പൂ മുട്ടെല്ലാം നുള്ളുമ്പോൾ മുത്തശ്ശി കാറ്റിന്റെ കളിയാക്കി. തെളിവേനൽ പൂങ്കിളിയേ കിളിവാതിൽ തുറന്നു തരാ. കുയിൽപാടും കുന്നും മേലെ കുറിമാനം നോക്കും മൈനെ. നാട്ടിലമാവിൻ ചോട്ടിലിരുന്നൊരു നന്ദുണി മീറ്റി നാവൊരു മോളിൽ പാടാമോ. കാത്തുകൊതിക്കും മംഗളനാളുകണിച്ചു കുറിച്ചൊരു ജാതകമെല്ലാം നോക്കാമോ.